അവിടെ എങ്ങോട്ടാ? തെക്കേ പാടത്തേക്കാ. ഇന്നൊന്നും തടഞ്ഞില്ല ബ്രോക്കർ സാറേ. ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രോക്കർ എന്നുള്ള പദപ്രയോഗം ആറ് പഴഞ്ചനും ബോറനുമാണ്. ഞാൻ മാരേജ് അറേഞ്ചറാണല്ലോ. ആ ഇന്നൊന്നും തടഞ്ഞില്ലേ അറേഞ്ചറേ? പാളിപ്പോയി. എന്ത് പാളിപ്പോയി? ആ മിനിസ്റ്ററുടെ മകളും സബ് കളക്ടറും തമ്മിലുള്ള കല്യാണാലോചന മറ്റൊരു പണച്ചാക്കേടെ ചാടി കയറി വീണ് IAS-കാരനെ കൊത്തിക്കൊണ്ടുപോയി. ഞാനും മിനിസ്റ്ററും ഔട്ട്. അതേതായാലും നന്നായി. IAS-കാരനെങ്കിലും സുഖമായിട്ട് ജീവിക്കുമല്ലോ. അപ്പൊ താൻ പറഞ്ഞതിനർത്ഥം ഞാൻ നടത്തിക്കൊടുക്കുന്ന കല്യാണങ്ങളെല്ലാം പരാജയമാണെന്നാ അല്ലേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, താൻ ഇതേവരെ നടത്തിക്കൊടുത്ത ഏതെങ്കിലും ഒരു കല്യാണ ജീവിതം നീണ്ടു നിന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഏത്? നിന്റെ അച്ഛന്റെ അമ്മയുടെ കല്യാണം. അത് നീണ്ടു നിന്നുകൊണ്ടാണല്ലോ നിന്നെപ്പോലെ ഒരു സാത്താൻ അവർക്കുണ്ടായത്. എടാ, എത്രയോ വർഷമായിട്ട് നീ പഞ്ചായത്തിലെ മെമ്പർ അല്ലയോ? നിന്നെ കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക വോട്ടർമാര്. എന്തിന്? എടോ, ആ കവളപ്പാറ റോട്ടിൽ ഒരു പട്ടി ചത്തു കിടക്കാൻ തുടങ്ങിയിട്ട് 4 ദിവസമായി. ഒന്നുകിൽ താൻ അതിനെ അവിടുന്ന് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യണം, അല്ലെങ്കിൽ താൻ തന്നെ അതിനെ അവിടുന്ന് ചുമന്ന് മാറ്റണം. ഇനി പട്ടി തന്റെ ഗ്രൂപ്പിൽ പെട്ടതല്ലെന്ന് പറഞ്ഞ് താൻ ഒഴിഞ്ഞു മാറരുത്. ഒരു പട്ടിക്കായിട്ട് കുഴിയെടുക്കാൻ മടിച്ചിട്ടാ. 2-3 പട്ടികൾ ചാവട്ടെ. ആ, എനിക്ക് പാഴ്സൽ വല്ലതും ഉണ്ടോ? ഉണ്ടുണ്ട്, തനിക്ക് നാട്ടുകാരുടെ നാടി പാഴ്സലായിട്ട് വരുന്നുണ്ട്. അതല്ല, കേന്ദ്രമന്ത്രിക്ക് അത്യാവശ്യം. ഒന്ന് വെറുതെ ഇരിക്കടോ. സുന്ദരനെ കണ്ടോ? സുന്ദരനോ? ആ, നെല്ലിക്കാപ്പറമ്പിൽ കാർത്തികേയനോട് മകൻ സുന്ദരൻ. എന്താ കാര്യം? നിങ്ങൾക്ക് ആളെ ഒന്ന് കാണിച്ചതാവോ? അതിനെന്താ, ധൈര്യമായി തന്നെ പിന്തുടർന്നോളൂ. വാടോ വണ്ടൂരാനെ. എഴുന്നേറ്റ് വാടോ. സുന്ദര, നിന്നെക്കൊണ്ട് മണിയോടുണ്ട്. എനിക്ക് പോയിട്ട് വേറെ ആരുമുണ്ട്? എനിക്കാരും കാശി വേണ്ട. വന്നു കയറിയ മഹാലക്ഷ്മിയെ പുറം കാലുകൊണ്ട് തട്ടല്ലേ സുന്ദര? ഒരു മഹാലക്ഷ്മി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, ഇവന്റെ ഒരു കാര്യം വേണ്ടെങ്കിൽ വേണ്ട. സുന്ദര, മീനെന്താ വില? 10 രൂപയെ. ഇങ്ങക്കെല്ലാം മിനിയാന്ന് ഞാൻ മീൻ തന്നത്? ഇനി തരൂല, എന്നെ പറ്റിക്കാൻ നോക്കണ്ടേ. മീൻ എന്നാ വില കാർന്നത്? 10 രൂപയെ. ആ, 10 രൂപയാണ്. അന്നെ കൊണ്ട് തോറ്റു എന്റെ പകയാ. ആ, സുന്ദരൻ എന്താ വേണ്ടെന്ന് വെച്ചാ എടുത്തു കൊടുത്തത്. ശരി, എന്റെ സുന്ദര, എല്ലാ കാലത്തും ഈ 10 രൂപയ്ക്ക് അരിയും സാധനവും കിട്ടൂലാന്ന് അന്നോട് എത്ര കാലായി പറയണു. അതെങ്ങനെയാ, ഇതൊക്കെ ആചാര് ശീലിപ്പിച്ചു വെച്ചിരിക്കല്ലേ? 100-150 കിട്ടുന്ന മീൻ ആർക്കേലും വെറുതെ കൊടുത്തിട്ട് പോരുകയും ചെയ്യും. നിങ്ങൾ തരണ്ട, ആചാര് തന്നോളൂ. എല്ലാ സാധനങ്ങളും ഉണ്ട്. ആ, ഞമ്മളായിട്ട് നിന്റെ പതു പറ്റിക്കല്ല. വാ. ദാ 2 രൂപ. അന്നോട് ആചാര് പുരയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇരിപ്പ് തുടങ്ങിട്ട് കടയിലേക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങിക്കൂടെ? എന്തിനാ അർത്ഥം വെച്ചുള്ള നോട്ടവും സംസാരം കേൾക്കാനോ? ഉപ്പ ഉപ്പുപ്പന്മാരുടെ കാലം തൊട്ട് ഈ തറവാടിനൊരു പേരും പെരുമയും ഉണ്ടായിരുന്നു. അതെന്റെ കാലത്തോടെ? ഒന്നുമില്ല, ഒക്കെ തോന്നലാണ്. ഇപ്പോഴും ഈ കരയില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ നിങ്ങളെ അടുത്തേക്ക് എന്നല്ലേ ആൾക്കാരെ ഓടിയെത്തണത്? പണ്ടത്തെ പോലെ കാര്യങ്ങൾ പരിഹരിക്കാൻ എനിക്കാവണില്ല സാറാബി. ആ, സുന്ദരം വരുന്നുണ്ടല്ലോ. ഓങ്കേക്ക് നമ്മുടെ വിഷമങ്ങൾ ഒന്നും പറയരുത്. ഓൻ എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ എടുക്കട്ടെ. ആ, മുക്കേ ആ
ആരുടെയൊക്കെ കൈയും കാലും പിടിച്ചിട്ട് ആനക്ക് ഒരു പെൻഷൻ തരപ്പെടുത്തിയെന്ന് അറിയാനൊക്കെ. എന്നിട്ട് നീ എന്തത് വേണ്ടെന്ന് വെച്ച്? എന്താ മോനെ ഇങ്ങനെ? ഇങ്ങനെന്താ ഇങ്ങനെ? അന്നേ ഇപ്പൊ ഇങ്ങടെ കാണാറേ ഇല്ലല്ലോ. ഈ ഞങ്ങളെയൊക്കെ മറന്നോ? ഇത് കുടിച്ചോ. അതെന്താ? അതാ ഇപ്പൊ നന്നായേ. ഓ, നിന്നടുത്ത് ചായ കുടിക്കൂല നിനക്കറിഞ്ഞൂടെ. ഇങ്ങോട്ടുണ്ടാ. അനക്ക് തീരെ വേണ്ടല്ല. അപ്പൊ അത് ശരി. എന്നോടാ എന്റെ വിളക്കല്ലേ. പിന്നെന്താ ഇജ്ജ് ഞാൻ തന്നപ്പോ കുടിക്കാന്? ഈ ഓരോന്ന് പറഞ്ഞു ഓനെ വിഷമിപ്പിക്കണ്ട. ഞാൻ പോവാ. ലക്ഷ്മി ഒറ്റയ്ക്കാവടെ. ലക്ഷ്മിയുടെ കല്യാണത്തിന് ഒരു കൂട്ടൻ പൈസ തന്നോ കടേന്ന്? ഓ, തന്നു. എന്റെ കയ്യിലും ഉണ്ട്. എങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നേ? എല്ലാം അനുഭവിച്ച് തീരണം. ഓ രാജാവായ തമ്പുരാനെ. ഓ, സുഖം തന്നെയല്ലേ? ചാരായ നിരോധിച്ച കാല സുന്ദര, നിന്റെ ഒരു ഉടുപ്പിയൊക്കെയൊന്നും കള്ള് കിട്ടൂലേ നീ. അല്ലെങ്കി സുന്ദരനോട് കാര്യം ചെയ്യ്, കിട്ടണ മീനും കൊണ്ടുവാ. പത്ത് ഉറുപ്പ്യം തരാം, ആവശ്യത്തിന് കള്ളും തരാം. എന്താ ഇങ്ങൊഴിക്ക തന്നല്ലേ, നീ തരൂല. നിന്റെ ഒരു കാര്യം. ഇന്ദ്രോടെ കല്യാണം ഒന്നാ കഴിഞ്ഞോ? ഇല്ല, ഉടനെ ഉണ്ടാവും. മോളെ, ലക്ഷ്മി എവിടായി കുട്ടി? മോളെ, തിന്നോ. ഞാൻ ചെയ്യാന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ലേ അച്ഛൻ. ഞാനുള്ള കാലം എന്റെ മോക്ക് ഞാൻ തന്നെ വെച്ചു തരും. അതിനിപ്പോ എന്റെ മോള് എന്നും എന്റെ കൂടെ ഉണ്ടാവില്ലല്ലോ. അതെന്താ? എന്റെ കുട്ടിക്ക് പറ്റിയ ഒരു രാജകുമാരനെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ആ വണ്ടൂരാനോടെ. വയറ് നിറച്ചു കുടിക്കണം, എന്നാലേ നല്ല ബുദ്ധിയുള്ള വലിയ കുട്ടിയാവും. ഇതൊക്കെ ആരാ അച്ഛനോട് പറഞ്ഞത്? ആചാരാപ്പിളെ കുട്ടിയോട് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ടേ. അതിനെന്താ നീ നല്ലോണം വയ്ക്കുന്നുണ്ട്? അമ്മയുടെ ആശ പോലെ എന്റെ കുട്ടി പഠിച്ചു മിടുക്കിയാവണം. അച്ഛനെ പഠിപ്പിച്ചത് ആരാ? മോടെ അമ്മയാ. ആണോ? കേക്കട്ടെ, അച്ഛൻ എത്ര വരെ പഠിച്ചു?
പത്ത് വരെ. എന്നിട്ടോ? അമ്മ കൊറേ പറഞ്ഞു, അച്ഛന് സാധിച്ചില്ല. എന്താ സാധിച്ചില്ല? പത്തിന്റെ മേലെ പഠിക്കാനേ. പത്ത് വരെ പഠിക്കാൻ സാധിച്ചില്ലേ? അതെങ്ങനെ? അത് സാധിച്ചു. കേക്കണ, ഒന്ന് മൂന്ന് നാല് ഏഴ് പത്ത്. എങ്ങനെയുണ്ട്? പത്ത് വരെ ഇങ്ങനെയെന്നാ പഠിച്ച കാര്യമാണോ അച്ഛൻ പറയണത്? അമ്മയാ അത് പഠിപ്പിച്ചതേ. അയ്യോ, ഈ അച്ഛനൊരു കാര്യം. അതെ, ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്ന നാളെ സ്കൂളിൽ പോകാൻ വൈകും. വയറ് നിറച്ച് കഴിച്ചിട്ട് എന്റെ മുത്തുപോയി കണ്ണുറങ്ങിക്കോ. ശരി. സുന്ദരനെ പേടിയാണെങ്കി അത് പറ എന്റെ വണ്ടൂരാനെ. പേടിയോ എനിക്കോ? നല്ല കാര്യായി. ഞാൻ എന്തിനാ സുന്ദരനെ പേടിക്കുന്നേ? നിങ്ങൾക്കറിയോ, എന്നെ കണ്ട ആ സുന്ദരൻ ഓടി ഒളിക്കും, അതാ കഥ. അപ്പൊ നിങ്ങൾ അങ്ങോട്ടല്ലേ? ഞാൻ ഈ കച്ചേരി വരെ പോയിട്ട് വരാം. ശരി. എവിടെ എന്റെ കുട്ടിയുടെ രാജകുമാരൻ? എവിടെ രാജകുമാരൻ? എവിടെയുണ്ട് എന്റെ സുന്ദര? ഞാൻ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്, രാജകുമാരനെ പോലെയുള്ള ഒരാളെ കിട്ടണ്ടേ? ഇതുവരെ കിട്ടിയില്ലേ? കിട്ടി കിട്ടി. ഇതാ പിടിച്ചോ. ഇനി പറ, ആളെങ്ങനെയുണ്ട്? രാജകുമാരൻ തന്നെ അല്ലേ? ഓ, ആളെ ഒരു ദിവസം ഞാൻ നേരിട്ട് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. ഓ, തൽക്കാലം രക്ഷപ്പെട്ടു. ഇനി കുറച്ചു ദിവസം അതുമായിട്ട് അങ്ങനെ നടന്നോളും. കണ്ടോ, എന്റെ പുന്നാര മുത്തിന് അച്ഛൻ കണ്ടുപിടിച്ച രാജകുമാരൻ. ഇഷ്ടായോ? ഇഷ്ടാവും. ഇനി ആളുകളെ ആചാരൂപ്പരെയും വിളിച്ചു കൂട്ടി മുത്തിന്റെ കല്യാണം. മുത്തെന്തിനാണ് കരയണേ? എന്റെ മുത്തിനെ കരയിപ്പിക്കരുത് കേട്ടോ. ഓളെ, കല്യാണം ഇന്നലല്ലായിരുന്നോ? അപ്പൊ കമ്മീഷനൊക്കെ വാങ്ങിയിട്ട് ഗമയിൽ വന്ന് കിടക്കുക സമ്പന്നനായിട്ട്. അല്ലടോ, എന്ത് പറ്റി? 12:30 മുഹൂർത്തം. കൃത്യം 12:28 കമ്മീഷൻ പിടിച്ചു വാങ്ങിച്ചു കാണും. അല്ലെന്ന്. പിന്നെ 12:28 പന്തലിന് വിവരം വരിക, പാചകക്കാരൻ ശങ്കരനുമായിട്ട് വധു ഒളിച്ചോടിയെന്ന്. അയ്യോ, എന്നിട്ട്? കമ്മീഷൻ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഇങ്ങനൊരു പെണ്ണിനെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചതിന് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കേണ്ടിയും വന്നു. അയ്യോ, കഷ്ടമായി. തന്റെ കാശുണ്ടോ? ഒരു പണ്ടൂരാണ്. പണ്ടൂരാണ്, സുന്ദരനെ കണ്ടോ? എന്താ, നമ്മുടെ ഗോപാലിന്റെ വീട്ടില് പാമ്പ് കയറി. എല്ലാവരും വാ, സുന്ദരൻ ഹാജിയാണ് വീട്ടിൽ. ഞാൻ പോയി ഫോട്ടോഗ്രാഫർ താൻ പോയി സുന്ദരൻ. അവിടെ ഒരാൾക്കൂട്ടം കാണുന്നില്ലേ? അത് തന്നെയാ വീട്. കൃഷ്ണൻകുട്ടി പൊക്കോളൂ.
അപ്പൊ കൊണ്ടുവരാൻ വരുന്നില്ല. എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. അല്ലാതെ സുന്ദരനെ പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ശരി, ഒന്നും മാറിയില്ല. ഡേ, സുന്ദരൻ വന്നാ ഉടനെ ഫോട്ടോ എടുത്തോളണം. താനൊന്നും ഉണ്ടായി, എനിക്കറിയാം. ഒന്ന് വേഗം മാറ സുന്ദര. എന്തിനാ? ഞങ്ങൾ കേളി ചാനലിൽ നിന്ന് വരികയാ. കാഴ്ചകൾക്കപ്പുറം എന്ന പരിപാടിയുമായി ഞങ്ങൾക്ക് സുന്ദരനെ ഒന്ന് കാണണം. ഒരു ഫീച്ചർ തയ്യാറാക്കാൻ. സുന്ദരനെ കുറിച്ച് എന്തറിയാനാ? അത് ഞാൻ അയാളോട് പറഞ്ഞോളാം. ബെസ്റ്റ്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അവൻ നിന്നു തരില്ല. എന്നെ കുറിച്ചാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അത് വേണ്ട. എന്താ, ഞങ്ങൾക്ക് സുന്ദരനെ കണ്ടൂടെ? നിങ്ങൾക്ക് സുന്ദരനെ കുറിച്ച് അറിയാനാണെങ്കിൽ ഹാജിയാരെ കണ്ടാ മതി. എനിക്ക് ഈ മരുന്ന് മന്ദമൊന്നും വേണ്ട. വേഗം പറച്ചോ, നിങ്ങൾ വിളിച്ചാൽ മതിയായിരുന്നു. സാറാബി, ഒന്ന് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കണ്ണടച്ച ഓടിയെത്തുന്ന നമ്മുടെ മോളാണ്. എല്ലാം പഠിച്ചോണ്ട് നിശ്ചയാണെന്ന് പറഞ്ഞു എന്നെ ആശ്വസിപ്പിക്കുന്ന നിങ്ങൾ തന്നെ ഇങ്ങനെ തുടങ്ങിയാല്. അന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. ഇഷ്ടമുള്ളവരെയാ പഠിച്ചവും കൂടുതൽ പരീക്ഷിക്കുന്നത്. ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ അത്തോട്ട് ചെല്ലട്ടെ. ഇങ്ങോട്ട് നിന്നോളൂ. ഇവര് ടി വി കാരാ, ഇവർക്ക് ഹാജിയാരും ഒന്ന് കാണണമെന്ന്. എനിക്കാരും കാണണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. എന്താ അങ്ങനെ പറഞ്ഞൂടെ? പറയാം, പറയണം. പക്ഷേ ഇത് സുന്ദരനും കൂടി ഗുണം കിട്ടുന്ന ഏർപ്പാടാ, അത് മറക്കണ്ട. ഇനി നീ പറ. സുന്ദരന്റെ ഫോട്ടോ പത്രത്തിൽ വന്നില്ലേ? അതിന്റെ കാര്യങ്ങൾ ടി വി കാണിക്കാനാ ഇവര് വന്നത്. ചോദിക്കൂ, ചോദിച്ചോളൂ. കാഴ്ചകൾക്കപ്പുറം എന്ന പരിപാടിക്ക് വേണ്ടി സുന്ദരനെ കുറിച്ചൊരു ഫീച്ചർ തയ്യാറാക്കാനാ വന്നത്. നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? ഹാവു, രക്ഷപ്പെട്ടു. ഹാജിയാർ ഓക്കെ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എനിക്ക് കാവുങ്കൽ ഒരു കല്യാണം. ഒരു മിനിറ്റ് വന്നേ. സുന്ദരനെ കുറിച്ചുള്ള എന്ത് കാര്യവും ഹാജിയാരോട് ചോദിച്ചാ മതി. ഇവര് ജീവാത്മാവും പരമാത്മാവും പോലെയാ. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. നേരിട്ടോ എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോട്ടോ എടുക്കുന്ന പോലും ഇഷ്ടമല്ല. പിന്നെ എനിക്കറിയാവുന്നതേ സുന്ദരന്റെ ജീവിതത്തുള്ളൂ. ഓനെ കുറിച്ച് പറയുമ്പോ ഈ കുടുംബത്തിന്റെയും ഗ്രാമത്തിന്റെയും കഥ പറയണം. ഓനെ എന്നെ വേർപ്പെടുത്തി പറയാനാവൂല. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ഗ്രാമത്തിന്റെ കഥ തന്നെ പറഞ്ഞൂടെ? പറയാം. സത്യസന്ധനും പരോപകാരി സ്നേഹസമ്പന്നനുമായ എന്റെ സുന്ദരൻ ഈ ചെറുളി ഗ്രാമത്തിലെ ഓരോ മണത്തരിക്കും ഇതിന് താമരക്കുളത്തിനും സർപ്പക്കാവിന് പോലും സുന്ദരനെ കുറിച്ച് ഏറെ പറയാനുണ്ടാവും. അവിടെ നിക്ക്. ഇങ്ങ് വാ.
എന്ത് കാറ്റ്, നല്ല രസം. ഒന്ന് വേഗം നടക്ക്, അമ്മായി അവിടെ കാത്തിരിക്കണ്ടാവും. ആണോ, ഞാനേ അവിടെ പ്രാവിനെ കണ്ട് നിന്നുപോയി. പ്രാവോ? അവിടെ കണ്ടോ കണ്ടോ. അയ്യേ, അത് പ്രാവല്ല, പിന്നെ കൊക്കോ. കൊക്കങ്കി കൊക്ക. നടക്ക് നടക്ക് നടക്ക്, വേഗം നടക്കാണല്ലോ. ഹായ്. ഹായ്. എത്ര അമ്പല വിരിഞ്ഞിരിക്കണേ? എത്രയാ? ആ ഞാൻ തന്നെ പറ, ഞാൻ എണ്ണം പഠിപ്പിച്ചില്ലേ? എത്രയാന്ന് പറ? ആറെണ്ണം. നൂറെണ്ണം എണ്ണി പറയാഞ്ഞേ. ഒന്ന്, ഒന്ന്, രണ്ട്, രണ്ട്, മൂന്ന്, മൂന്ന്. എണ്ണി പറയണ്ടേ ആഞ്ഞേ. ഒന്ന്, രണ്ട്, അഞ്ച്, ഒമ്പത്. അയ്യോ, നിർത്ത് നിർത്ത്. ഒന്ന്, രണ്ട്, അഞ്ച്, ഒമ്പത്. എത്ര പ്രാവശ്യം പറഞ്ഞാലും പഠിക്കയില്ല, കഷ്ടാട്ടോ. അയ്യോ, അഞ്ഞെ ദേ കണ്ട, ആ നടുവിൽ നിൽക്കണ ആമ്പലിനെ എന്ത് ചന്ത? അതെങ്ങനെയാ കിട്ടുക? ദേവന് വേണ. ഭയങ്കര ചെളിയാ, ഭയങ്കര ചെളി. അയ്യോ വേണ്ട, ഇനി വേണ, വേണ്ട, ഇങ്ങ് വാ. ഇങ്ങോട്ട് വാ, കൈ പിടിക്ക്. അയ്യോ വീണ, എന്തോ ഒരു ചെളിയാ. എന്തേലും കേക്കുമ്പോഴേക്കും ഒന്നും പിന്നെ നോക്കാണ്ടെടുത്ത് ചാടുക. ആമ്പല് വേണമെന്ന് ദേവ് തന്നെയല്ലേ പറഞ്ഞേ. അതിന് വെള്ളത്തിലേക്ക് ചാടുക. അതിനെന്താ, രക്ഷിക്കാൻ ദേവ് ഉണ്ടല്ലോ. എപ്പോഴും ഉണ്ടാവുന്ന വിചാരം, എപ്പോഴും ഉണ്ടാവും. എന്റെ അന്നയെ വിട്ടിട്ട് ഞാൻ എവിടെയും പോവില്ല. പോരെ. അയ്യടാ, ശൃംഗരിക്കണ്ട. ആ തലയിങ്ങോട്ട് കാണിക്ക്, ജലദോഷം വരുത്തി വെക്കണ്ട. അങ്ങനെ വേണ്ട കേട്ടോ. എന്റെ ബോഡി ദേവോ തണുക്കണു. ഏട്ടത്തി എന്താ പറയണത്, നടത്തണോണ്ട് എനിക്ക് എന്താ വിരോധം? പിന്നെന്തിനാ നീ ഏതങ്ങ് വെച്ച് നീട്ടുന്നത്? മനഃപൂർവ്വമൊന്നും അല്ലല്ലോ, ചേച്ചിയും കൂടെ കേട്ടതല്ലേ കണിയാര് പറഞ്ഞത്. ദോഷം തീരാൻ ഒരു കൊല്ലം കൂടി കഴിയണോന്നാ. ഒക്കെ നേരാ, പക്ഷേ മനസ്സിനെന്തോ രാതി. എനിക്കിനി എത്ര കാലം കൂടി ഉണ്ടെന്നറിയില്ല. കുട്ടനെ കൊണ്ട് ദേവുവിന് ഒരു പുടവ കൊടുപ്പിക്കണമെന്ന് ഒരാഗ്രഹം. ആ ആഗ്രഹം ബാക്കിയാക്കില്ലേ ഈശ്വര. ചേച്ചി വെറുതെ വേവലാതിപ്പെടണ്ട, ഒക്കെ നമ്മള് തീരുമാനിച്ചതല്ലേ. അവരുടെ മനസ്സിലും അതൊക്കെ തന്നെയാ. പിന്നെ ഒരു കൊല്ലത്തെ താമസം ആദ്യപ്പ ദേ എന്ന് പറഞ്ഞ പോലെ തീരുകയും ചെയ്യും. ആ ദാ അവരിങ് എത്തിയല്ലോ. പോരാ പട്ടി, കിടക്കാൻ കണ്ടൊരു തലേ. രണ്ടുപേരോടെ ചുറ്റിക്കറക്കാം. എവിടെയായിരുന്നു രണ്ടുപേരും രാവിലെ? ഏതായാലും നീ എത്രയും പെട്ടെന്ന് കണിയാരെ ഒന്ന് കാണണം. സർപ്പദോഷവും ജാതകദോഷവും തീരുന്ന അടുത്ത മുഹൂർത്തം തന്നെ കുറിച്ചൊന്ന് വാങ്ങാലോ. കാണാം. ആ ആർഭാടം ഒന്നും വേണ്ട. അടുത്ത ആൾക്കാരെ വിളിച്ച് അമ്പലത്തിൽ വെച്ച് ഒരു മാലയിടൽ, അത് മതി. അങ്ങനെയൊക്കെ തന്നെ എന്റെ മനസ്സിൽ. ആരോട് പറഞ്ഞില്ലെങ്കിലും ഹാജിയാരോട് പറയണം. കുട്ടന്റെ അടുത്ത ആളാ മൂപ്പര്. അയ്യോ, ആചാരുടെ കാര്യം പറഞ്ഞപ്പോടാ, ഇത് പശുവിനെ ആശുപത്രി കാണിക്കുന്നതാണേ. നേരെ വൈകി ചീത്ത പറയും, മണ്ടന ആചാര്. ആചാരെന്ന് പറഞ്ഞ ജീവനാ കുട്ടന്. മൂപ്പർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാലുവേനയുണ്ട് ചേച്ചി. ഓ, കാൽമുട്ടിലെ നീരങ്ങോട്ട് വിട്ടു മാറുന്നില്ല, നടക്കുമ്പോ ഒരു പിടുത്താ. അച്ഛൻ വന്നിട്ട് കുറഞ്ഞേരായോ? കുറച്ചേരായി,
നീ നനഞ്ഞിട്ടുണ്ടല്ലോ. നടന്നു വരുമ്പോ വരമ്പത്ത് കാലൊന്ന് തെറ്റി കുളത്തിലിറങ്ങി ചെളി കഴുകിയതാ. ഞാൻ നിങ്ങള് വന്നിട്ട് പോവാന്ന് വെച്ചിരുന്നതാ ചേച്ചി. ഞാൻ ഇറങ്ങി. ശരി, ദാ ഇത് കുടിച്ചേച്ചു പോ. പാഞ്ചമോളെ, നല്ല വെയില്, ഇത് തലയിലിട്ടുണ്ട് പോ. ഈ ചേച്ചിയുടെ ഒരു കാര്യം ഞാൻ തേച്ചു തരാം. അയ്യോ വേണ്ട മോളെ, കയ്യിൽ എണ്ണയാ. മേനിക്കണ്ടി തറവാടെന്ന് പറഞ്ഞ കേളി കേട്ട തറവാട്ടുകാരാ. ഷാജഹാൻ പേർഷ്യയിലാ. വീട്ടില് കഴിയാൻ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് സമ്പാദിക്കണമെന്ന് പറഞ്ഞ അവൻ പേർഷ്യ പോയത്. എന്താ എന്റെ അഭിപ്രായം? കണ്ടിട്ട് നല്ല ശേലക്കുണ്ട്. ശേലു മാത്രല്ല, നല്ല ഉശിരുള്ള പയ്യൻ. നമ്മുടെ മോക്ക് ചേരുന്ന ചക്കര. ഉശിരെന്ന് പറഞ്ഞാ ചില്ലറ ഉശിരല്ല. പേർഷ്യയിൽ വെച്ച് ഇവൻ കൂട്ടുകാരുമായിട്ട് തല്ലുണ്ടാക്കുമ്പോ ഒറ്റയിടിക്ക് എല്ലാ എണ്ണത്തിനും താഴെ ഇടും. എപ്പോഴും ഇല്ല, തല്ലുകൂടുമ്പം മാത്രം. ഈ എന്തൊന്നും ഇണ്ടാത്തേ, എനിക്കിനിയും പഠിക്കണം. ഈ കല്യാണ ആലോചന വരുമ്പോ എല്ലാ പെൺകുട്ടികളും പറയുന്ന കാര്യാ, പഠിക്കണം പഠിക്കണമെന്ന്. ആ സുന്ദരനോ, ഈ അതങ്ങോട്ട് കൊടുക്ക്. ഇങ്ങനെ ഉണ്ട് നമ്മുടെ ഷാഹിനാന്റെ പുതിയാപ്പയുടെ ഫോട്ടോ. ഈ അന്തവും കുന്തവും ഇല്ലാത്ത പൊട്ടന്റെ അടുത്ത് ഹാജിയാരല്ലാതെ വേറെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചു? സുന്ദരാ, പിന്നെ എന്തിനാ അവൻ എന്നെ പൊട്ടന്ന് വിളിച്ചേ? അത് പോട്ടെ, ഈ പറയ്, അനക്ക് ഇഷ്ടമായോ? കൊള്ളാം, പക്ഷേ എന്റെ അത്രയും സുന്ദരനാണോ? ഓ, ഒരു സുന്ദരൻ വന്നിരിക്കണ. ദേവ് പറഞ്ഞല്ലോ എന്റെ അത്രയും ചന്ത ഈ ഭൂമിയിൽ വേറെ ആർക്കും ഇല്ലെന്ന്. പിന്നെ ദേവ് പറഞ്ഞ എല്ലാം ആയിരുന്ന വിചാരം. പുതിയാപ്പിളെ ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി തിരിഞ്ഞു മറിഞ്ഞൊരു ആലോചന വേണ്ട. എന്തായി പഠിപ്പ് കഴിയാണ്ട് ഞാൻ ഇല്ല. ഈ കുട്ടിയുടെ ഒരു കാര്യം അനക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൂടെ സാറാവിയെ. എന്നാ പിന്നെ ഞാൻ ചെല്, ഞാൻ അങ്ങോട്ടൊന്ന് കണ്ടോളാം. അല്ല എന്നാ പിന്നെ ശരി സുന്ദരാ. കൊപ്ര ചാക്കലാക്കി വെച്ചേക്കുന്നത് തട്ടുമ്പുറത്ത് കൊണ്ടിടണം. പിന്നെ പൈക്കൽക്ക് വൈക്കോല് കൊടുക്കാനും മറക്കണ്ട. പിന്നെ കൊടുക്കം കൊപ്ര തൊഴുത്തിലും വൈക്കോല് തട്ടുമ്പുറത്തും ആവരുത്. ഇങ്ങനെ ശ്വാസം വിടാതെ പറഞ്ഞ എന്റെ തലേക്കാരല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യ്, പോയി കടയിരിക്കെ. ഇനി ഇതിന്റെ ഇടയ്ക്ക് കടയിലും പോണോ? വയ്യ, ഈ ഹാജിയാടി വെറും പൊട്ടനാ. ഒരിക്കൽ പറയും കൊപ്ര എടുത്തിടാൻ, പിന്നെ പറയും വൈക്കോല് കൊടുക്കാൻ, അപ്പൊ തന്നെ പറയും കടയിലും പോവാൻ. ഇതൊക്കെ കൂടി എന്റെ തല എങ്ങനെ നിക്കാനാ? വെല കഴിയല് പുതിയുണരല് വെലത്തിപ്പണ്ടാലേ എന്റെ ദേവിനെ കണ്ടോ, ദേവിനെ കണ്ടോ, ദേവിനെ കണ്ടോ, ദേവിനെ. എന്റെ അമ്മോ, ഉണങ്ങിട്ട് ഹാജിയുടെ കൊപ്ര എന്തൊരു കന. എന്താ സുന്ദര, ഊഞ്ഞലാടുകയാണോ? എപ്പ നോക്കിയാലും ഒരു പണി, നടങ്ങട്ടെ. എന്തൊരു സുഖ. അതവിടെ വെക്ക്, ഇന്നത്തെ പോലെ സീറ്റ് കളഞ്ഞിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്ന എന്നാ നിങ്ങൾ പോയിട്ട് വാ. അപ്പൊ പിന്നെ ഇവിടെ ആരാ? ആരാ? ഈ ഇത് പിള്ളേച്ചന്റെ കൈ കൊടുത്താ മതി, സാധനങ്ങളൊക്കെ അയാൾ തന്നോളും. തരുന്ന സാധനമായിട്ട് ഇങ്ങോട്ട് പോരെ, ഇന്ന് നേരം കളയാതെ പോടാ. പെട്ടെന്ന് വാ. അതെ, ഇനി മേലെ വെച്ചോളൂ, മേലെ വെച്ചോളൂ അവിടെ. ഇത് ആചാര്യർക്ക് കൊടുത്തു. ഉയ്യോ, വെളിച്ചെണ്ണ എവിടെ? എടാ വാസു, ആ വെളിച്ചെണ്ണ എടുത്തു കൊടുത്തേ. പെട്ടെന്ന് വെക്ക, എനിക്ക് പോയിട്ട് വരെ പണിയണ്ടേ. അതെ, നിന്റെ ആളകത്തിരിപ്പെടല്ലോ.
അപ്പൊ പിന്നെ ഞങ്ങളുടെ കാര്യമല്ലല്ലോ, ഞങ്ങൾ പോവാം. അയ്യോ നാണം കണ്ടില്ലേ, എന്തിനാ കാണിക്കുന്നേ? കളിയൊക്കെ ഉണ്ടെന്ന് പോണ്ട്, എന്നാ ഞങ്ങള് പോവാം. എല്ലാം വെച്ചല്ല, എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ മുറുക്ക കട്ടിയ. ഓ, പിടിച്ചിരുന്നോ? പിന്നെ പയ്യൻ അടുത്ത് തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഒരു മാസത്തെ ലീവേ ഉള്ളെന്നാ കേട്ടത്. അപ്പോ എപ്പ നടത്താൻ കല്യാണം മഹാചാര്യ? 12 രൂപയാ. അണ്ടൂരാണേ, ഓ ഓക്ക് പഠിക്കണം പഠിക്കണമെന്ന് ഒരേ വാശിയില്ല. അതിനെന്താ, കല്യാണം കഴിഞ്ഞാ പേർഷ്യയിൽ പോയി പഠിക്കാമല്ലോ. പാഠപുസ്തകങ്ങളിൽ കപ്പല്ല അയച്ചു കൊടുത്താ പോരെ. ഈ മണ്ടത്രം വിളമ്പാടോ? എന്തായാലും താനീ ആലോചനായിട്ട് മുന്നോട്ട് പോക്കോ. ചെക്കൻ വരുമ്പോ എന്നെ അറിയിക്കേ. നമ്മുടെ തെക്കേലെ കുട്ടപ്പന് പറ്റിയ, അല്ല കുട്ടപ്പന്റെ മകൾക്ക് പറ്റിയ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നനക്കെന്താ പറ്റിയേ? ഒരു ബല്ലായ്മ ഇന്ന് വാ. എന്താ സുന്ദര, കയ്യിൽ നിന്ന് കാശ് വല്ലതും പോയോ? പനിക്കണൊന്നുമില്ലല്ല, പിന്നെ അനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. എന്നാ നീ നിക്കണ്ട, പോവാൻ നോക്ക്. കപ്പലിന്റെ മുട്ടായി കിട്ടിയിട്ടും അവന്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ലല്ലോ. ചേഞ്ചില്ല, പിന്നെ വരാം. അതിനാ എങ്ങനെ വിഷമിച്ചിരിക്കണത്? ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. കല്യാണം തീരുമാനിച്ച കുട്ടിയല്ലേ, ഏതെങ്കിലും ചെക്കന്മാരോട് കണ്ട കുഴപ്പമാവില്ലേ? ഹാജിയോട് പറയാമെന്ന് വിചാരിച്ചാ? ദേവിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് കരുതി. അത് നന്നായി. ഹാജിയാരോടെ ഇതൊന്നും പറയണ്ടാട്ടോ, കുഴപ്പാവോ? ഇല്ല അന്നേ. ഇനി എന്താ രണ്ടാമത്തെ കാര്യം? ഹാജിയാരുടെ കെട്ടിയോട് പറയാ, എനിക്ക് ചന്തയില്ലാന്ന്. എന്താ ദേവിച്ചിരിക്കണേ? പറയണവരവിടെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ലോകത്ത് ആരെക്കാളും ചന്തം എന്റെ ആഞ്ഞക്കുണ്ടെന്ന്. പിന്നെ അവരെന്തിനാ അങ്ങനെ പറഞ്ഞേ? ഇനി പറയുമ്പോ പറയാ, ദേവുവിന്റെ കണ്ണുകൊണ്ട് നോക്കാൻ അത്ത കാണാൻ ചന്തന്ന്. തൊക്കുത്തി നവരാത്രി തൊന്നം പാടിത്ത തൊരമണ്ടത്തിലോ വാഴകാല. എന്തൊരു ഒച്ചയിലെ ഈ പാടുന്നത്, ആരെങ്കിലും കേട്ട എന്താ വിചാരിക്ക? ഒരു ഭാഗോദര വന്നിരിക്കുന്നു. പേടി തോന്നുന്നു പാഴിയാൻ വരുന്ന ഹാജിയാർ പറഞ്ഞിരിക്കുന്നേ. ചക്കിക്കൊത്ത ചങ്കര, ഹാജിയാരം കൊള്ളാം ആഞ്ഞം കൊള്ളാം. ഇല്ല തന്നെ എന്താ ആളെ പിടിപ്പിക്കാ? പേടിക്കണ്ട, അവിടെ നിൽക്ക്, ഞാനും വരട്ടെ. ആഞ്ഞു പൊക്കോളൂ, ഞാൻ രാവിലെ വരാം. നിൽക്കണ്ട, പൊക്കോളൂ.
മാഴയിൽ മല്ലിക പുട്ടൂരം മന്നാക്കാട് പൂരം നാലിരങ്ങി പൊന്നാരങ്ങൾ ജാതകദോഷം എല്ലാം തീർന്നു. ഇനി എപ്പോ വേണമെങ്കിലും കല്യാണം നടത്താം. എന്തായാലും വേണ്ടില്ല, നല്ലൊരു മുഹൂർത്തം നോക്കി തന്നാ മതി. ഇന്ന് മകരം 28, കുംഭം മീനം, മീനമാസത്തിൽ നല്ല മുഹൂർത്തമുണ്ട്. നേരം നല്ല നേരം വന്നടി മാല പെൺകൊടിയെ, നിനക്കായി താലിപ്പൊന്നൊരുക്കാൻ വെച്ചടി മൂവന്തി കുടിലേ. നേരം നല്ല നേരം വന്നടി മാല പെൺകൊടിയെ, നിനക്കായി താലിപ്പൊന്നൊരുക്കാൻ വെച്ചടി മൂവന്തി കുടിലേ. മുറ്റത്തുണ്ട് മുല്ലപ്പന്തൽ, മാനത്തുണ്ട് വെള്ളിത്തോണി, പൊന്നോളങ്ങൾ തങ്കത്തരിവള, നക്ഷത്രങ്ങൾ നീലക്കമ്മൽ, മംഗലത്തിന്നലക്കി വെച്ചടി മഴവിൽ പൂങ്കോടി. നിന്റെ മംഗലത്തിന്നലക്കി വെച്ചടി മഴവിൽ പൂങ്കോടി. നേരം നല്ല നേരം വന്നടി മാല പെൺകൊടിയെ, നിനക്കായി താലിപ്പൊന്നൊരുക്കാൻ വെച്ചടി മൂവന്തി കുടി. ഒരു നിമിഷം തമ്മിൽ തമ്മിൽ കാണാതിനി വയ്യല്ലേ, ഒരു നാളും തമ്മിൽ തമ്മിൽ മിണ്ടാതിനി വയ്യല്ലേ. ഒരു നിമിഷം തമ്മിൽ തമ്മിൽ കാണാതിനി വയ്യല്ലേ, ഒരു നാളും തമ്മിൽ തമ്മിൽ മിണ്ടാതിനി വയ്യല്ലേ. പകലിന്നു ചെറുപ്പം പോരാ, രാവിന്നു കറുപ്പം പോരാ, പേരാറ്റിൻ പൂഞ്ചുഴികൾക്ക് തണുപ്പും പോരാ. പകലിന്നു ചെറുപ്പം പോരാ, രാവിന്നു കറുപ്പം പോരാ, പേരാറ്റിൻ പൂഞ്ചുഴികൾക്ക് തണുപ്പും പോരാ. എന്നാണെന്നാണോ മൽക്കിളിയെ ഇവരുടെ കല്യാണം, എന്നാണെന്നാണോ മൽക്കിളിയെ ഇവരുടെ കല്യാണം. നേരം നല്ല നേരം വന്നടി മാല പെൺകൊടി, നിനക്കായി താലിപ്പൊന്നൊരുക്കാൻ വെച്ചടി മൂവന്തി കുടിലി. കന്നിനില കായലിൽ നീലാമ്പൽ പൂവിരിയും, പുലരിപ്പും കടവത്ത് ചെന്താമര പൂത്തുലയും. കന്നിനില കായലിൽ നീലാമ്പൽ പൂവിരിയും, പുലരിപ്പും കടവത്ത് ചെന്താമര പൂത്തുലയും. ഇവളല്ലോ സീതപ്പെണ്ണ്, ഇവളല്ലോ ഭൂമിപ്പെണ്ണ്, ഇവരാണിനി ഇവളുടെ സ്വന്തം രാജകുമാരൻ. ഇവളല്ലോ സീതപ്പെണ്ണ്, ഇവളല്ലോ ഭൂമിപ്പെണ്ണ്, ഇവനാണിനി ഇവളുടെ സ്വന്തം രാജകുമാരൻ. എന്നാണെന്നാണ് അരുമക്കുരുവി ഇവരുടെ മാംഗല്യം, എന്നാണെന്നാണ് അരുമക്കുരുവി ഇവരുടെ മാംഗല്യം. നേരം നല്ല നേരം വന്നടി മാല പെൺകൊടിയെ, നിനക്കായി താലിപ്പൊന്നൊരുക്കാൻ വെച്ചടി മൂവന്തിക്കുടിലേ. നേരം നല്ല നേരം വന്നടി മാല പെൺകൊടിയെ, നിനക്കായി താലിപ്പൊന്നൊരുക്കാൻ വെച്ചടി മൂവന്തിക്കുടിലേ. മുറ്റത്തുണ്ട് മുല്ലപ്പന്തൽ, മാനത്തുണ്ട് വെള്ളിത്തോണി, പൊന്നോളങ്ങൾ തങ്കത്തരിവള, നക്ഷത്രങ്ങൾ നീലക്കമ്മൽ, മംഗലത്തിന്നലക്കി വെച്ചടി മഴവിൽ പൂങ്കോടി. നിന്റെ മംഗലത്തിന്നലക്കി വെച്ചടി മഴവിൽ പൂങ്കോടി.
നേരം നല്ല നേരം മണ്ണടി മാല പെൺകൊടിയേ, നിനക്കായി ദാരിപ്പൊന്നൊരുക്കാൻ വെച്ചടി മൂവന്തിക്കുടി. എന്തി ദേവന് പുടകുന്ന പിന്നെ എന്നും ഇങ്ങനെ ആവില്ലേ? എങ്ങനെ നമ്മള് രണ്ടാളും ഒറ്റയ്ക്ക്? അതിനെന്താ എന്താ ഇങ്ങനെ നോക്കണേ? ദേവനെ കാണാൻ ഇന്നെന്ത് ചന്ത? അതെന്താ ഇന്ന് മാത്രത്തേക്ക് ചന്ത? അറിയില്ല, ദേവ് ഇങ്ങ അടുത്തേക്ക് വന്നേ. ബാ എന്തിനാ ഇരുന്നേ? കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ച് പാർക്കാൻ തുടങ്ങിയ നമുക്ക് കുട്ടികളുണ്ടാവും അല്ലേ? എന്താ ചിരിക്കണേ? ഒന്നുമില്ല. ഉണ്ടാവില്ലേ? ഒരു ആൺകുട്ടി ഉണ്ടാവണം എന്റെ മോഹം. വേണ്ട, ആൺകുട്ടിയെ മോഹിക്കണ്ട, പെൺകുട്ടി മതി, ഒരു രാജകുമാരി. ശരി, എന്നിട്ട് അവളെ ഞാൻ 5-ാം ക്ലാസ് വരെ പഠിപ്പിക്കും. ഇത് എവിടെ നിന്ന് കിട്ടി ഒരു 5-ന്റെ കണക്ക്? അതൊന്നും പോരാഞ്ഞ് കോളേജിൽ പഠിപ്പിക്കണം, ഒരു നല്ല ഡോക്ടർ ആക്കണം, എന്നിട്ടൊരു രാജകുമാരനെ കൊണ്ട് കെട്ടിക്കണം. ഒക്കെ ആഞ്ഞയുടെ ഇഷ്ടം. ഉത്സവത്തിന് കൊണ്ടുപോകണം, കൈനിറയെ വളകളിട്ട് കൊടുക്കണം, പാട്ടുപാടി ഉറക്കണം. പിന്നെ മറക്കും, ഒക്കെ നമ്മൾ രണ്ടാളും കൂടെ അല്ലേ ചെയ്യാ? അതിന് മോളെവിടെ? അതിനല്ലേ കല്യാണം കഴിക്കണത്. കല്യാണം കഴിഞ്ഞ മോൾ ഉണ്ടാവില്ലേ? ഒക്കെ ദൈവം തരണം. ദൈവം തരൂല്ലേ? തരും. എന്റെ അങ്ങയുടെ എല്ലാ മോഹം ദൈവം നടത്തും. ഞാനിപ്പൊ വരാട്ടോ. അയ്യോ, പാത്രം എടുക്കാൻ മറന്നു. എന്തത്? ഓ, നല്ല സ്വപ്നായിരുന്നു. നീയും ഞാനും നമ്മുടെ മോളും. ഓ, എന്ത് രസായിരുന്നു സ്വപ്നത്തില്. മോൾക്ക് നല്ല ചന്തണ്ടായിരുന്നോ? നിന്നെ പോലെ തന്നെ നല്ല സുന്ദരി കുട്ടി. ദേവ് തോറ്റേ, ഞാൻ മുന്നിലെത്തി. ഞാൻ ഓടാഞ്ഞിട്ടാ ആഞ്ഞ ജയിച്ചോട്ടെ എന്ന് കരുതി. അത് എന്നോണ ആഞ്ഞ ജയിക്കണതാ എനിക്കിഷ്ടം. എന്റെ ഈശ്വരാ, ദേവട്ടനോ? എത്ര കാലായി കണ്ടിട്ട്? കൃത്യമായിട്ട് പറഞ്ഞ 5 വർഷവും 7 മാസവും. എന്തൊക്കെയാണ് സുന്ദര വിശേഷം? സുഖല്ലേ? സുഖം. പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖം. ദേവേട്ടൻ കപ്പടാ മീശൊക്കെ വെച്ച് വലിയ ആളായിട്ടുണ്ട് കേട്ടോ. 4-5 വർഷം കൊണ്ട് ദേവ് ആളാകെ മാറിപ്പോയി. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ഒരു സുന്ദരി പെണ്ണായിട്ടുണ്ട്. ഏയ്, ഞാൻ കളിയായിട്ട് പറഞ്ഞല്ല. അച്ഛന് സുഖാണോ? ആട്ടെ, ഇപ്പൊ എവിടേക്കാ? അമ്മയുടെ വീട് വരെ. അമ്മായിക്ക് നല്ല സുഖല്ലാണ്ടിരിക്ക. ആനേ, ബാ ദേവട്ടാ, പോട്ടെ. എന്റെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. അതെന്നോണ ആനയുടെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്തോ ഉണ്ട്. ദേവ് എന്തിനാ അയലോട് സംസാരിക്കാൻ പോയത്? അത് ശരി, അതാ കാര്യം. നമ്മളൊക്കെ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ. അപ്പൊ പിന്നെ കണ്ടിട്ട് മിണ്ടാതെ പോന്ന ദേവേട്ടൻ എന്താ തോന്നുക? ഈ ആഞ്ഞയുടെ ഒരു കാര്യം ഒന്ന് വേഗം നടക്കണ്ടോ?
പട്ടാള സാധനമൊക്കെ കഴിഞ്ഞ എന്ത്? അല്ല ഈ ത്രിബിളക്സ് കലർപ്പില്ലാത്ത സാധനം മിലിറ്ററിയിലേ കിട്ടുള്ളൂ. ഉണ്ടാ ഒന്നോ രണ്ടെണ്ണം കാണും, നമുക്കൊരു ദിവസം കൂടാ. ഓ അത് മതി. അതെ ഇങ്ങനെയൊക്കെ നടന്നാ മതിയാ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? എന്റെ കയ്യിൽ നല്ല പരുന്ത് പോലത്തെ പെൺകുട്ടികളുണ്ട്. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഞാനൊരു പെണ്ണെ കണ്ടുവച്ചിട്ടുണ്ട്. ഓ നല്ല കലർപ്പില്ലാത്ത സാധനം അടിക്കാൻ യോഗമുള്ള ഭാഗ്യവതി ആരാണാവോ? കൊസറാ കൊള്ളി, ആരെയാ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്? അതൊക്കെ ഉണ്ട്, എന്റെ സഹായം തീർച്ചയായിട്ടും വേണം. ആരാ കക്ഷി? അത് കുഞ്ഞേട്ടന്റെ മകള് ദേവു. ദേവു ദേവൻ നല്ല പിണക്കം അല്ല ഇണക്കം. അത് നടക്കും തോന്നുന്നില്ല ദേവൻ സാറേ. അതെന്താ? ആ പെണ്ണിനെ നമ്മുടെ സുന്ദരനെ കൊണ്ട് കെട്ടിക്കാൻ ആ പ്ലാൻ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, പക്ഷെ വണ്ടൂരാൻ വിചാരിച്ചാ നടക്കും ഇല്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചത് പോലെയാ. അത് വേറെ നല്ല ബന്ധം വരാത്തോണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ ആ പൊട്ടനെ കൊണ്ട്. ഏതായാലും എനിക്ക് അവളെ നന്നേ ഇഷ്ടായി, എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്ക് അല്ലേ? അതെ ശ്രമിക്കട്ടെ, മുട്ടിയില്ലെങ്കിൽ തുറക്കപ്പെടുന്നല്ലേ. അങ്ങനെയും പറയാ. ചേട്ടൻ അവളുടെ അച്ഛനോടൊന്ന്. ഏയ് അത് വേണ്ട, ദേവ സാറ് തനിച്ചു പോയി ചോദിക്കുന്നതാ നല്ലത് അല്ലേ മെമ്പറേ? ഏയ് വണ്ടൂരാൻ കൂടെ ചെല്ലുന്നത് അതിന്റെ ഒരു ഭംഗിയോ? അല്ല ദേവൻ സാറ് തനിച്ചു പോയാലും മതിയോ? കണ്ട, വേറൊന്നും കൊണ്ടല്ല സാറേ, ഞാൻ ഈ കേസിൽ ഇടപെട്ടെന്നറിഞ്ഞ ഹാജിയാർ എന്നെ കൊല്ലും. അതല്ലെങ്കിലും കൊല്ലപ്പെടും. അതെങ്ങനെ? ചേട്ടാ ദേവൻ സാറ് നല്ല ഒന്നാം തരം പട്ടാളക്കാരന, അങ്ങേനെ നല്ല ഒന്നാം തരം ഉണ്ടെന്നുള്ള തോക്കുണ്ടാവും. അങ്ങേർക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ വണ്ടൂരാനെ തട്ടും. വേറെ അല്ലേ എങ്കിൽ പോവാം. വല്ലാത്തൊരു വയറുവേദന. വണ്ടൂരാൻ വിഷമിക്കണ്ട, ദേവുന്റെ അച്ഛനോട് ഞാൻ തന്നെ ചോദിച്ചോളാം. തനിച്ചാണോ ദേവുന്റെ അലക്ക പരിപാടി? അതെല്ലോ ദേവേട്ടൻ എന്താ ഈ നേരത്ത്? പെണ്ണുങ്ങളുടെ കടവിലേക്ക് സാധാരണ ആണുങ്ങൾ വരാറില്ല കേട്ടോ. ഓ ഞാനതറിഞ്ഞില്ലേ, വല്ലപ്പോഴും ഒരിക്കൽ നാട്ടിൽ വരാറുള്ളതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളൊന്നും അടീനറിഞ്ഞില്ലേ. ആട്ടെ എന്റെ വരവ് ദേവുന് ഇഷ്ടക്കേടായോ? ഒരു ഇഷ്ടക്കേടും ഇല്ലേ, എനിക്കാണേ ഈ കാണുന്നതേ അലക്കാനുള്ളൂ. അപ്പോ ഈ നേരത്തെ ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി. അതെന്താ? ഒന്നുമില്ലെങ്കിലും ദേവുവിനോട് തനിച്ച് വല്ലതൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ അല്ലേ? നല്ല ചേലായി, വഴിയിൽ നിന്നിങ്ങനെ ആരോടും മിണ്ടാനും പറയാനും നിക്കണ്ടെന്ന് ഇന്നലെയും കൂടി അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ദേവേട്ടനോട് മാത്ര ഞാനിങ്ങനെ വല്ലതും പറയാനും കൂടി നിക്കണത്. ദേവുവിനറിയോ ഇത്തവണ വീട്ടിൽ വന്നപ്പോ എല്ലാവർക്കും ഒരേ നിർബന്ധം, എത്രയും പെട്ടെന്ന് ഞാൻ ഒരുത്തിയെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന്. അമ്മയ്ക്കും വയസ്സായിട്ട് വരല്ലേ. ശരിയാ, ദേവേട്ടനൊരു കല്യാണൊക്കെ കഴിച്ച് കാണുന്ന അമ്മയ്ക്കും മോഹണ്ടാവില്ലേ? അറിയാഞ്ഞിട്ടല്ലടോ, പക്ഷേ മനസ്സിനടങ്ങിയ ഒരു പെണ്ണിനെ കണ്ടുകിട്ടണ്ടേ. ആവോ പെണ്ണിനെ കിട്ടാനാ ഈ നാട്ടില് വിഷമം? മനസ്സ് വെച്ചൊന്ന് ഇറങ്ങിയാ മതി, നല്ല ചന്തമുള്ള പെൺകുട്ടിയെ തന്നെ ദേവേട്ടന് കിട്ടും. എന്റെ മനസ്സിലും അങ്ങനെ ഒരു ചിത്രമുണ്ട്, ഈറമുടിയില് തുളസിക്കതിരും നെറ്റിയില് ചന്ദനക്കുറിയും ചുണ്ടുകളില് മന്ദസ്മിതമായിട്ട്. ഈ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവണില്ല, എന്നാലും ചോദിക്ക, ഇതുപോലൊരു പെൺകുട്ടിയെ എവിടെയപ്പ കിട്ടുക? കിട്ടും, ഞാനൊരിടത്ത് കണ്ടുവച്ചിട്ടുണ്ട്. ആരാണ ഭാഗ്യവതി? ദേ എന്റെ അലക്ക് കഴിഞ്ഞു കേട്ടോ, ഇനി ആരേലും വരണേന് മുമ്പ് ഇവിടെ തന്നെ സ്വൈരായിട്ട് കുളിച്ചോളൂ. ഇവിടെ കപ്പടി വെടുക്കല. അതെ ഞാൻ വീട്ടിലേക്ക് വരണ്ട കേട്ടോ. ശരി. നിന്നോടൊരു പപ്പായ പറിച്ചു തരാൻ പറഞ്ഞു താത്ത, ഉച്ചക്കഞ്ഞിക്ക് രണ്ടാമതൊന്നും ഇല്ല അത്ര. അയ്യോ ഒട്ടനെ കുടിക്കാൻ തോട്ടനിന്റെ അച്ഛൻ എന്റെ ദൈവേ ഓടില്ല നശിപ്പിക്കോ.
പെണ്ണിന്റെ അച്ഛനാ പൊടി മനുഷ്യനെ കൊല്ലുമല്ലോ എന്റെ ദൈവമേ നാശപ്പെടുത്തവൻ ഈ കോണി ഒന്ന് മാറ്റോ പപ്പായ പഠിക്കണ്ടേ എന്താടേ എന്താ റബ്ബേ എല്ലാം നശിപ്പിച്ച എന്തിനാ കോണി പപ്പായ പഠിക്കാൻ എന്താ പറച്ചോ അതിനെന്താടാ കോണി ഇതാ പിടിക്ക എന്താടാ ഇത്ര ഇലിക്കായി ആര്യാടെ ഒരു ബുദ്ധിയെ കാഞ്ഞ ബുദ്ധിയ കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചിട്ട് നിന്ന് ചിരിക്ക പോയി ജോലി നോക്കടാ ഇവിടെ എന്നിട്ട് വേണം കുരുമുളക് കോരി വെക്കാൻ കേട്ടോ കേട്ടു അല്ല അസർബാങ്ക് കൊടുത്തതാ നിങ്ങൾ നിസ്കരിച്ചിട്ടാ പോണ് ഇല്ല ഞാൻ പള്ളി കേറിക്കോളാം ആ നാണു കടയിൽ വരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേഗം പോവാൻ നോക്കി എന്താ നോക്കിയിരിക്കണ കുരുമുളക് ചാക്കുമേ കനം വെക്കണം കണ്ണിന് വൈക്കോലും കാര്യം കൊടുക്കണം പിന്നെ ആട്ടിയ വെളിച്ചെണ്ണ ടിന്നിലാക്കി പെരക്കകത്ത് വെച്ചിട്ടുണ്ട് മൂവന്തിക്ക് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് അതങ്ങ് പീടികയിലെത്തിക്കണം വല്ല മനസ്സിലായ ഈ ആചാര്യ പറയുന്ന പണിക്കൊക്കെ എന്തെടുക്കാന ബുദ്ധിയുള്ള ആളല്ലേ നിങ്ങളുടെ അമ്പലത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞ മുഴുവനായിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ എന്നാ പൊരേ എന്ന് പൈസ വാങ്ങിച്ചോളി ആ എന്നാ ഇങ്ങള് നടന്നോളി ആ ശരി നിങ്ങൾ വന്നു എന്ന് കേട്ടു കണ്ടില്ല അല്പം തിരക്കിലായിരുന്നു ആ ലീവ് എത്രയുണ്ട് രണ്ടു മാസം അതിനിടയില് കല്യാണം നടത്തണമെന്നുണ്ട് ഓഹോ തീരുമാനിച്ചോ ഇല്ല രണ്ടു ദിവസത്തിനകം തീരുമാനിക്കണം എന്ന് വിചാരിച്ചിട്ടാ ആ എവിടുന്ന ആരാ കുട്ടി ഇവിടെ ഉള്ളൊക്കെ തന്നെ അതാ ഇപ്പൊ നന്നായേ അതാരടോ ഹാജിയർ അറിയും നമ്മുടെ കുഞ്ഞേട്ടന്റെ മോള് ദേവോ അതെ കുഞ്ഞൻ സമ്മതിച്ചാ സംസാരിച്ചിട്ടില്ല സംസാരിക്കാതിരിക്കുന്നതാ ദേവാ നല്ലത് അതെന്താ പോള് സുന്ദരന്റെ പെണ്ണ അത് നിങ്ങൾ തീരുമാനിച്ച പോരല്ലോ അല്ല ഞാന് അത് ഓരോ എന്നെ തീരുമാനിച്ച ഞാനൊരു പട്ടാളക്കാരനാ എന്നെ പോലൊരുത്തനെ കിട്ടുന്ന തന്നെ ദേവുന്റെ ഭാഗ്യ ആ ഭാഗ്യം കുഞ്ഞിനും ദേവു ആഗ്രഹിക്കണില്ലെങ്കിലോ നിങ്ങൾ ഇത്രയും തറപ്പിച്ച് പറയുന്നതിനാ അവരുടെ മനസ്സ് എനിക്കറിയാവുന്നതുകൊണ്ട് ആ മനസ്സൊക്കെ ഞാൻ മാറ്റിക്കോളാം ആയിക്കോട്ടെ നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ ശ്രമിച്ചു നോക്കു മോനെ ഇൻഷാല്ല ഇത്തവണ ലീവ് കഴിഞ്ഞ് പോണതിന് മുമ്പ് നടത്തിയ തരക്കേടില്ല എന്നൊക്കെ ഉണ്ട് പക്ഷേ ഈ പെണ്ണ് കാണൽ എന്ന കലാപരിപാടിയൊക്കെ ആലോചിക്കുമ്പോ ചെറിയ പേടിയും മടിയൊക്കെയുണ്ട് ഹായ് എന്തിനാത് ഈ കാലത്ത് ഇങ്ങനെ ഒരു വർത്താനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കല്യാണം പെണ്ണ് കാണൽ എന്നൊക്കെ പറഞ്ഞ ചാടി പുറപ്പെടുന്നവരാ ഇന്നത്തെ ചെറുപ്പക്കാര് അസലായിട്ടുണ്ട് അടുക്കള കാര്യത്തില് ദേവ് ഒരു എക്സ്പേർട്ട് ആണെന്നുള്ളത് ഇപ്പൊ ബോധ്യായി ആഹാ അത് പിന്നെയും കുറ്റിയും പറിച്ചു പോന്നോ കഷ്ടം മനുഷ്യൻ ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കില്ല അല്ല ദേവേട്ട കല്യാണക്കാരൊക്കെ എന്തായി ദേവേട്ടന്റെ മനസ്സിലുള്ള കുട്ടിയെ കിട്ടിയോ കിട്ടി അപ്പൊ വൈകാതെ ഒരു സദ്യ ഉണ്ടല്ലോ നോക്കട്ടെ പറയാറായിട്ടില്ല കുട്ടിക്ക് എന്നേം കൂടി ഇഷ്ടാവണ്ടേ നല്ല കഥ ദേവേട്ടിനെ ഇഷ്ടാവാത്ത ആരണ്ടവ ഒക്കെ അതിന്റെ സാവകാശത്തിലാവുന്നല്ലേ അതെന്റെ ഒരു ഭംഗി ഈ ദേവേട്ടന്റെ ഒരു കാര്യം സാവകാശം നോക്കിയിരുന്നാലേ ചെലപ്പോ ദേവേട്ടന്റെ സുന്ദരിയെ വേറെ ആണുങ്ങളെ കെട്ടിക്കൊണ്ടു പോകും പിന്നെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല ദേവേട്ടനെ കണ്ട് ഇഷ്ടായിച്ച ആ കുട്ടിയോട് തുറന്നു പറഞ്ഞ് അവളുടെ അഭിപ്രായം ചോദിച്ചൂടെ ദേവ് പറഞ്ഞത് ശരിയാ ഏതായാലും ഇനി വെച്ച് നേടുന്നില്ല
എന്തായാലും പറയാൻ പോവാ. പക്ഷേ അതിനു മുമ്പ് ദേവു, നീ പോണില്ലേ കുട്ടിയെ? ഏട്ടത്തിൽ നിന്നെ കാണാണ്ട് വിഷമിക്കണുണ്ടാവും. ഇനി താമസിക്കണില്ല, പോവാണ്. അല്ല ദേവ, എന്നിട്ട് പെണ്ണിനെ ഏതെങ്കിലും കണ്ടോ? കണ്ടു. എവിടുന്നാ, ആരാ കുട്ടി? എനിക്ക് ദേവുവിന് ഇഷ്ടായി. എന്താ എന്താ ചിരിക്കുന്നത്? എനിക്ക് എനിക്കിതിനുള്ള യോഗ്യതയില്ലേ? പറയുന്നോണ്ട് ഒന്നും തോന്നണ്ട, യോഗ്യത അയോഗ്യതയും അല്ല പ്രശ്നം. പിന്നെന്താ? എന്റെ സുന്ദരന്റെയും ദേവുവിന്റെയും കല്യാണം അവര് ജനിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചതാ. എന്റെ കാണപ്പെട്ട ദൈവ എന്റെ ചേച്ചി. അവർക്ക് ദേവുവിന്റെ അമ്മ കൊടുത്ത വാക്കാ ദേവു സുന്ദരനുള്ളതാണെന്ന്. തന്നെയുമല്ല, മീനത്തിൽ അവരുടെ കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. എന്ത് വിഡ്ഢിത്ത കുഞ്ഞേട്ടനീ പറയുന്നേ? നിനക്കിത് വിഡ്ഢിത്തായി തോന്നാം. എന്റെ സുന്ദരൻ പാവാ, അവർ തമ്മിൽ പരസ്പരം ജീവനാ. അവനെ പൊന്നുപോലെ നോക്കാൻ ഈ ലോകത്ത് ദേവിന് മാത്രമേ കഴിയൂ. അവരുടെ മനസ്സ് അതെനിക്കറിയാം. ഇനി ദേവുവിനെ കുറിച്ച് അങ്ങനെ ഒരു മോഹം ദേവനുണ്ടെങ്കിൽ ദേ അത് നടക്കില്ല. ദേവുവിന് സുന്ദരൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. മറ്റെന്തെങ്കിലും ദേവന് പറയാനില്ലെങ്കിൽ നമുക്ക് ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ ചോദിച്ചത് വേണ്ട, ഒക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. സ്വന്തം മകളുടെ ജീവിതം കൊണ്ടാ നിങ്ങൾ കളിക്കുന്നത്? ഒരു പൊട്ടനെ പിടിച്ചു കൊടുത്ത് അവളുടെ ജീവിതം തുലക്കിയ ലോകത്തൂർ അച്ഛനും അങ്ങനെ ചെയ്യില്ല. ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട കുഞ്ഞേട്ടൻ. ഞാൻ പറയുന്നത് അതെ, കുഞ്ഞേട്ടൻ തന്നെയാ പറയുന്നത്. ഇനി ഒരു അക്ഷരം എന്റെ സുന്ദരനെ കുറിച്ച് പറയരുത്. അവന്റെ മനസ്സറിയുന്നവർക്ക് അവന്റെ ഗുണം മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ ദേവനോട് ചോദിച്ചോ. വേണ്ട, നീ ഇറങ്ങുന്നുണ്ടോ? എനിക്ക് വേറെ പണിയുണ്ട്. അന്നോട് വെളിച്ചെണ്ണ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതേ ആചാട്ട് വീട്ടിൽ കൊണ്ടു വെച്ചു. അതെന്തേ, അന്നോട് ഇങ്ങോട്ട് കൊണ്ടുവരാല്ലേ പറഞ്ഞത്? അത് പിന്നെ മരണ വഴിക്കൊരു വിളക്ക് ഉണ്ട്. അയ്യോ, ഇങ്ങനെ എന്ത് മണ്ടനാ, വിളക്ക് വെക്കണേന് മുമ്പ് എത്തിക്കാനല്ലേ പറഞ്ഞത്? അതെ, അതിനെന്താ? ഞാൻ കൊണ്ടുവരുമ്പോഴേക്കും വിളക്ക് വെച്ചില്ലേ? എന്താ പൊട്ട, ഏ പൊട്ടൻ, ഞാൻ ഇങ്ങനെ എന്താ നിർത്തിയേ? അത് നിങ്ങളോട് പറയാൻ കൊള്ളാത്തതാ. നേരത്തെ പൊരേ പോ നോക്ക്, ഡാ അതങ്ങോട്ട് എടുത്തു കൊടുത്തേ. അമ്മയ്ക്കുള്ള കഷായം. എന്തോ ഇരിട്ടാ എത്തി. ഈ നേരം വരെ എവിടെയായിരുന്നു? ഹാജിയരാപ്പിളുടെ പിടിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കിട്ടണ്ടേ? ദേവു നിക്ക്. കുണ്ടകം കൊച്ചിരുത്തേ അതുവിധം പറഞ്ഞോണ്ട് നടന്നല്ലേ വീട്ടിലെത്താൻ വൈകും. അയ്യോ, വഴക്കോളുണ്ടെന്നാ തോന്നുന്നേ. സർപ്പക്ക വഴി പോകണ്ടതാ, വേഗം വാ. അതെ, ഈ സർപ്പങ്ങള് ചന്തുള്ള പെണ്ണുങ്ങളെ കണ്ട മോഹിക്കൂത്രേ. ഓ, അങ്ങനെ മോഹിച്ച പിന്നെ ആ പെണ്ണിനെ ആരും കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിച്ചാലോ? സർപ്പങ്ങളുടെ കളി. സർപ്പം ആ പെണ്ണിനെ ആവാഹിക്കും, എന്നിട്ട് അവളെ കൊത്തിക്കൊല്ലും. ആരാ നിന്നോട് ഇത് പറഞ്ഞേ? മുത്തശ്ശി പറഞ്ഞതാ. ഓ, അപ്പൊ നേരാവും. മുത്തശ്ശിക്ക് കാഞ്ഞ ബുദ്ധിയാ, ദേവിനെ പോലെ. മഴ വരുന്നുണ്ടാ തോന്നുന്നു. മഴ വന്നു. ബാബാ
രാഗമല്ലികയാടിയുലയും രാഗസാഗര തീരം തേടി വന്നവളെ എന്തിനിന്റെ കിനാവിനിന്നൊരു പ്രണയ ചുംബനമായി രാസലീലാഗാനമാ എന്തിനൊഴുകി നീ രാഗമല്ലികയാടിയുലയും സാഗര തീരം തേടി വന്നവളെ പാദസരത്തിൽ മണിനാഗക്കല്ലുണ്ടു സ്വപ്നങ്ങൾ തുളയും നിലവിൽ തിരുനാഗക്കളമുണ്ടു ഒന്നു പുണരുമ്പോ ഞാൻ നിന്നിലുണരുമ്പോ നിന്റെ അടിമുടി പൂത്തുരകിൽ അടിമയായി മാറി ഞാൻ അടിമയായി മാറി നാഗമല്ലികയാടി ഉലയും നാഗസാഗര തീരം തേടി വന്നവളെ ഗന്ധം രാമലയിൽ ഒരു മാതം നിൻമൊഴിയിൽ പോലും ഗന്ധർവസ്വരമന്ത്രം നിന്നെ അറിയുമ്പോ ഞാൻ നിന്നിലറിയുമ്പോ മദനയാമം തിരിയുഴിഞ്ഞൊരു നാഗപഞ്ചമിയ അനുരാഗ പഞ്ചമിയ നാഗമല്ലികയാടി ഉലയും നാഗസാഗര തീരം എത്തും. ചേച്ചി ഒറ്റയ്ക്കല്ലേ അവിടെ, മോളിൽ ചെല്ലേ, ഞാൻ പോയി വരാം. അമ്മ പറയുന്നത് എന്റെ കുട്ടന് മനസ്സിലാവുന്നുണ്ടോ? ദേവുന്റെ അച്ഛനോട്
നാളെ ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനിയും കാത്തു നിൽക്കാൻ എനിക്ക് കഴിയുന്നു തോന്നുന്നില്ല. അമ്മ പോയാലും എന്റെ കുട്ടൻ ഒറ്റയ്ക്കാവരുതല്ലോ. ഞാനങ്ങനെ ഒറ്റയ്ക്കാവില്ലല്ലോ, എനിക്ക് അമ്മയും ദേവവും ആചാര്യവും ഒക്കെ ഉണ്ടല്ലോ. ഒക്കെ ഉണ്ടാവും, പക്ഷേ അമ്മ പറയുന്നത് അതല്ല. ദേവുവിന് പുടവ് കൊടുത്ത് എന്റെ കുട്ടൻ ഈ പുരയിലേക്ക് കൊണ്ടുവരുന്നത് കാണാൻ അമ്മയ്ക്ക് നല്ല മോഹമുണ്ട്. എനിക്ക് തീരെ വയ്യാണ്ടാവുക. നിനക്ക് വയസ്സ് കയറി വരെയല്ലേ. ദേവുവിന്റെ കയ്യില് നിന്നെ ഏൽപ്പിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഉറങ്ങാൻ നേരായെന്ന് വെച്ചാ പോയി കിടന്നു. ഞാൻ ഇന്ന് ഇവിടെ തന്നെ കിടക്കണത് എന്റെ അമ്മന്റെ അടുത്ത്. വേണ്ട കുട്ടി, ഈ എണ്ണേന്റെയും കുഴമ്പിന്റെയും ഒക്കെ മണം വരും. സാരമില്ല, സാരമില്ല. ശരി വാ. സാരമില്ല. എന്റെ അമ്മയല്ലേ? എന്റെ പൊന്നും എന്റെ അമ്മയല്ലേ? ഇഷ്ട അമ്മയുടെ പെട്ടെന്ന് ഉറക്കുന്നു. അവളോട് വേഗം വരാൻ പറ. എന്താ അമ്മേ? ഒന്നുമില്ല. അവളെ വേഗം വരാൻ പറ. അയ്യോ, അവളെ വേഗം വരാൻ പറ. എന്താ സുന്ദര? അമ്മയ്ക്ക് കുറച്ച് കൂടുതലാ. നീ വേഗം ചെന്ന് ഹാജിയെ കൂട്ടിട്ട് വാ. ചേച്ചി, ചേച്ചി. അമ്മേ, മോളെ കുറച്ച് വെള്ളം എടുത്തത് വാ. ചേച്ചി, ചേച്ചി. അപ്പോഴത്തേക്ക് ദേഹം ഒക്കെ തളർന്നു. തലചുറ്റലുള്ളല്ലേ ചേച്ചി, പിന്നെ എന്തിനാ എഴുന്നേറ്റ് നടന്നത്? നിന്നെ നോക്കാനാ, എനിക്കിപ്പോ ഒന്നുമില്ല. അമ്മായി അധികം വർത്താനം പറയണ്ട. എനിക്കിനി പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ മോളെ. കുഞ്ഞാ, എന്താ ചേച്ചി? കുട്ടിന്റെയും ദേവന്റെയും കാര്യം പറയാനാ ഞാൻ നിന്നെ വരാൻ പറഞ്ഞത്. അതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ? വന്നുവല്ലേ, എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛ പറഞ്ഞോളി? പറ്റൊന്നു വെച്ചാ ഇന്ന് തന്നെ എന്റെ കുട്ടനെ കൊണ്ട് ഒരു മുണ്ട് ദേവുവിന് കൊടുപ്പിക്കണം. പിന്നീടാവുമ്പോ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ? എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ? ഒന്നും ഉണ്ടാവില്ല. ഈ പോയി ബേഗം ഒരു കോടിമുണ്ട് വാങ്ങിക്കൊണ്ടു വാ. ശരി, വിഷമിക്കണ്ട. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ സുന്ദരൻ ദേവുവിന് പുടവ് കൊടുക്കും. എന്റെ മോൻ വിഷമിക്കണ്ട. അമ്മയില്ലാച്ചാലും നിനക്ക് ഇവരൊക്കെ ഉണ്ടാവും. അതിന് അമ്മ എവിടെയൊക്കെ പോണത്? എവിടെ പോണ്ട? നിന്നോട് ഞാൻ എന്താ പറയണ്ട? എന്റെ മോനെ ഹാജിയാരെ, എന്റെ മോന് ആരില്ലെന്നുള്ള തോന്നൽ വരരുത്. ദേവുനെ ഇവനെ കൊണ്ട് എന്നെ കെട്ടിക്കണം. അവള് നോക്കിക്കോളും എന്റെ മോനെ. മോളെ, ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ.
അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും പറഞ്ഞു പോയതാ. ഹജാരെ, എന്റെ എന്റെ കുട്ടനെ, എന്റെ കുട്ടനെ ഞാൻ ഏൽപ്പിക്കുക. എന്റെ കുട്ടൻ ആകെ തകർന്നിരിക്കോൻ. നാളെ ചെന്നപ്പോ ഭയങ്കര കരച്ചില്. കൂടെ ആ പെണ്ണും കണ്ടു നിൽക്കാൻ കഴിയാണ്ട് ഞാൻ ഇങ്ങോട്ട് പോണു. പാവം, അമ്മയോന് ജീവനായിരുന്നു. ഈ ദുനിയാവ് ഒരിടത്താവളം അല്ലേ സറാബി. വരുന്നു പോണു, സ്ഥിരമായിട്ട് ആരും ഇവിടെ നിൽക്കണില്ലല്ലോ. ഈ പെരയില് ഒരാളനക്ക് ഇല്ലാണ്ടായി. അവനുണ്ടായിരുന്നെങ്കില് എനിക്കൊരാശ്വാസമായിരുന്നു. ഒരിളക്കും ബഹളവും. എല്ലാവരോടും എന്ത് സ്നേഹവന്. ഷാഹിന മോളോടും ഒരു കൂടപ്പറപ്പിനെ പോലെ അവൻ പെരുമാറിനെ. എന്താ ഇവന്റെ ചേലും കൊലും ഒക്കെ? നീ ഞമ്മളെയൊക്കെ മറന്നോ? എന്താന്നും മിണ്ടാത്തെ. ഞാൻ എന്റെ അമ്മയുടെ അടുത്തിരിക്കുക. നീ വിഷമിക്കണ്ട, ഇങ്ങോട്ട് വക്ക്. ഒറ്റയ്ക്ക് നീ ഇവിടെ താമസിക്കണ്ട. കുഞ്ഞന്റെയും ദേവനൊപ്പം അവിടെ പോയി താമസിക്കി. എന്തേ വേണ്ട, എന്റെ അമ്മേനെ ഒറ്റയ്ക്കാക്കിട്ട് എവിടേക്ക് ഞാൻ പോണില്ല. എന്തായാലും ഇവിടെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് കുത്തിയിരിക്കുന്നത് ശരിയല്ല. നാളെ തന്നെ നീ എന്റെ പെരയിലേക്ക് വാ. അവിടെ വന്നാ നീ ഒന്ന് ഉഷാറാകും. ബാക്കി കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. അത് തന്നെയാണ് നല്ലത്. നാളെ തന്നെ ഹാജിയാരുടെ പെരയിലേക്ക് ചെല്ലേ. അവിടെ ആവുമ്പം സാറാബിയോടും ഷാഹിനോടും ഒക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാലോ. നാളെ തന്നെ വരണം. ദേ നീ വരില്ലേ? ചെന്താറൊന്നും മിണ്ടാത്തെ വരാം. ആ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പാപ്പ തീരുമാനിച്ച കല്യാണത്തിന് എനിക്ക് കഴുത്തു നീട്ടി കൊടുക്കേണ്ടി വരും. അങ്ങനെ സംഭവിച്ച ഞാൻ ജീവിച്ചിരിക്കില്ല. നീ എന്ത് ഭ്രാന്ത ഷാഖിനെ പറയുന്നത്? സഹിക്കാൻ കഴിയാഞ്ഞ അതൊന്നും വേണ്ടി വരില്ല. ഇപ്പോഴത്തെ എന്റെ ഈ തിരക്കൊന്ന് കഴിയട്ടെ. എന്നിട്ട് ഞാൻ തന്നെ വന്ന് നിന്റെ ബാപ്പയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്നാലത് ഉടനെ വേണം. വാശി പിടിക്കരുത്. എനിക്ക് കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതൊന്നും മുഴുവനാക്കാതെ എന്താ ഈ പറയാൻ പറ്റാത്ത ജോലി? എനിക്കിതറിയണം. തൽക്കാലം നീ ഇത് അറിയണ്ട. നോക്കൂ ഷമീർ, നിങ്ങളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ലവ് ഇറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പോലെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതൊക്കെ ശരിയാ, പക്ഷേ നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. എന്തു മനസ്സിലാക്കാൻ? ഇതൊരു ഒഴിഞ്ഞുമാറലാണ്. പല പ്രാവശ്യം ഞാൻ നിങ്ങളെ കുറിച്ച് ചോദിച്ചു, ജോലി, താമസം, അങ്ങനെ പലതും. അന്നൊക്കെ പറഞ്ഞത് ഈ നീ ഞാനെന്ന വ്യക്തിയല്ലേ ഇഷ്ടപ്പെടുന്നേന്നാണ്. നോക്ക്, നീ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇസ്ലാമിന്റെ പാതയിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളൂ. എന്താ ഇനി നിനക്കിന് വിശ്വാസമാവുന്നില്ലേ? ഇനി ഷമീറിന് സംശയമാണോ? ഇഷ്ട പെരുത്തിഷ്ട എങ്കി കാത്തിരിക്കൂ. പടച്ചവൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ നാം നന്നാവും. വാ. ഇങ്ങനെ പോയ എപ്പ എത്താനാണ്?
ആചാരന്റെ കടയിലേക്കാ. എന്റെ കാര്യം പറഞ്ഞേക്കണേ. ആയിക്കോട്ടെ കേട്ടോ. ഏത് വെളിച്ചപ്പാടാ? ആരില്ലടാ മണ്ട, പള്ളിയറിക്കിന് വെളിച്ചപ്പാടല്ലേ. എന്റെ ദേവിയേ, ആടുകൾ പോട്ടെ. എന്റെ റബി സുന്ദര ഷാഹിന സുന്ദര, ഇത് എനിക്കറിയാ. കൂടെ പഠിക്കണല്ലേ, ദേവ് പറഞ്ഞു കൂടെ പഠിക്കണവരൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. ഞാൻ പഠിച്ചിട്ടില്ലേ. ഇത് ഷമീർ. ഇത് സുന്ദരൻ. സുന്ദരനോ? കണ്ടിട്ട് തോന്നല്ല. ഞങ്ങളുടെ വീട്ടിലെ എല്ലാമാണ്. ബാപ്പാന്റെ അടുത്തനിയായി, സ്വന്തം ആളാ. അയ്യോ ദേ, ഒരുപാട് വൈകണ്ട, ഷാഹിനിങ് പോര്. വേണ്ട, ഞാൻ കൊണ്ടായിക്കൊള്ളാം. എന്നാലും കല്യാണം തീരുമാനിച്ചല്ലേ, ആരെങ്കിലും കണ്ട കൊഴപ്പാവില്ലേ? ഒന്നുമില്ലാന്നേ. എനിക്കൊന്നും അറിയില്ല. ഇത് വേണ്ടാട്ടോ, ഞാൻ പോവാ. കൊഴപ്പാവില്ലല്ലോ. ഇല്ല എന്നാ വണ്ടി എടുക്ക്. എടുക്കടാ. നിനക്കവനെ അത്രക്കിഷ്ടാ? നിങ്ങളും സുന്ദരനും തമ്മിലുള്ള പോലെ. അപ്പോ ഹാജിയാര്? സുന്ദരൻ പറഞ്ഞാ ബാപ്പ കേക്കും. ആഞ്ഞ പറഞ്ഞ ഹാജിയർ കേക്കുന്ന് ഉറപ്പുണ്ടോ? സുന്ദരം പറഞ്ഞെങ്കിലേ നടക്കൂ, മറ്റൊരു വഴിയില്ലാത്തോണ്ട്. ഏയ്, എന്താത്? നോക്ക്, ഞാൻ ആഞ്ഞോട് പറഞ്ഞ് ഹാജിയരെ കൊണ്ട് സമ്മതിപ്പിക്കും. പോരെ. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്താടാ പിന്നെ ഈ എന്തിനാ വിളിച്ചേ? ഉറങ്ങോണെന്ന് അറിയണ്ടേ? ഉറക്കോ? നിനക്കിപ്പ എന്താ വേണ്ടേ? പേടിപ്പിച്ച പണിയെ കഴിഞ്ഞ അതിന് തീരൂല. പിന്നെ പത്ത് ദിവസം വേണം. പത്ത് ദിവസം? പത്ത് ദിവസം? പോയി ജോലി ചെയ്യടാ. പത്ത് ദിവസേ പോയില്ലേ? ഒരു സങ്കടം ഉണ്ടെന്ന്. എന്താ മോനെ ഇവിടെ ഇരിക്ക? ഞാ ഹയാത്തിലുള്ളപ്പോ എന്റെ സുന്ദരന് സങ്കടം. എന്താ വെച്ച പറഞ്ഞോ? ദേവ് പറഞ്ഞതാ നിങ്ങളോട് സമ്മതം വാങ്ങിക്കാൻ. ഞാൻ പറഞ്ഞ നിങ്ങൾ കേക്കില്ലേ? ഈ എന്താ വെച്ച പറയടാ. നമ്മുടെ ഷാഹിന മോക്ക്. ദേ ഓളൊല്ലം പറഞ്ഞതന്നെ. ഇതല്ല. പിന്നെ നിങ്ങൾ ചീത്ത പറയരുത്. ഇല്ല, നമ്മുടെ ഷാഹിന മോക്കേ ഒരാളെ ഇഷ്ടാ. ഞാൻ കണ്ടു, എന്തൊരു ചന്ത. അവരിതൊന്നും ഇരിക്കുമ്പോ എന്തൊരു ചേല കാണാൻ. എന്തു തോന്നിയാസോ എന്നോട് പറയാന്നായ എനക്ക്. നിങ്ങൾ ചീത്ത പറയില്ല എന്ന് പറഞ്ഞിട്ട് തോന്നിയാസോ അത്രേ. ഞാൻ പോവാ. ഷാഹിന, എന്തൊക്കെയാ സാഹാബി സുന്ദരം പറയണത്? ഓളവിടെ ഓളാകത്തുണ്ട്. കല്യാണം തീരുമാനിച്ച പെണ്ണാ മേരിക്കണ്ണിക്കാരങ്ങൾ ഇത് അറിഞ്ഞ വാക്കിനും പ്രവൃത്തിക്കും ബലയില്ലാണ്ട് വന്നാ പിന്നെ ഞാൻ എന്തൊന്നും മിണ്ടാത്ത്. കുന്തം മിഴിയ ചെയ്യൽ അങ്ങനെ നിൽക്കാതെ തൊള്ളോർന്ന് എന്തെങ്കിലും പറയി. നിസ്കാഹൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ആഹാ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി ഉമ്മമ്മോളും. വേണ്ട, വെട്ടി നുറുക്കിക്കളയില്ലാത്തിനെയും. എന്നെ പഠിപ്പിക്ക. എന്റെ കുട്ടിക്ക് സന്തോഷായില്ലേ? നേരെ വെളുത്തപ്പോഴും എന്നെ ചീത്ത വിളിച്ചപ്പോ. നീ കരഞ്ഞിട്ട് വീണിട്ട് ഒരു കാര്യമില്ല, അതങ്ങട്ട് മറന്നോളാ. എന്റെ കുട്ടീനാവില്ല മോളെ. അന്റെ നന്മയ്ക്ക് വേണ്ടി ഉമ്മ പറയണത്. നീ ആര് പറഞ്ഞാലും ബാപ്പ സമ്മതിക്കൂല. ആ സുന്ദരൻ എത്ര പെട്ടെന്ന് പെണങ്ങി പോന്ന് കരുതിയില്ല. എന്റെ ശങ്കരം തീർക്കാന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞില്ലേ? മിണ്ടില്ലേ? മിക്കണ്ട് വാശി. ഒരു ആചാര്യ വന്നിരിക്കുന്നു, ഒരപ്പ് കൊടുത്തതാ. വിത്തിനുള്ള നെല്ലല്ലേ, ഒന്ന് ചിക്കിട്ടൂടെ എനക്ക്.
ഈ എന്ത് നോക്കിയിരിക്കാ സുന്ദര ഇക്കായ പിന്നെ എനക്ക് എന്താ പറ്റുക എന്നോട് മിണ്ടണ്ട ഇങ്ങോട്ട് ഞാൻ പെണക്ക അതിനു മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ എന്നെ ചീത്ത പറഞ്ഞില്ലേ നീ ഇതെന്തറിഞ്ഞിട്ടായി പറയണേ എനിക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കണ്ടേ വേണ്ട എന്റെ മുഖത്ത് നോക്കിയാ മതി നിങ്ങൾ ചിരിക്കണ്ട ഒറ്റ മോളല്ലേ ഓളെ വേദനിപ്പിക്കണ്ട വേണ്ട അതിനൊക്കെ സാവകാശം വേണ്ടേ നമുക്ക് ആലോചിക്കാം ഉറപ്പാ സന്തോഷം റബ്ബില്ലാലകനായ തമ്പുരാനെ കോളടിച്ച് ഷാലിന ഹാജരി സമ്മതിച്ചു എന്റെ പാപ്പ പറഞ്ഞത് ഒരു വിധം സമ്മതിച്ചു നോക്കാം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു ഇനി ഞാൻ ഏറ്റു ദേവേട്ടനോ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ ആ അതിന് കാര്യമാണെന്ന് വെച്ചോളൂ അതാ പത്ത് ദിവസത്തെ ലീവ് എടുത്ത് വീണ്ടും ഞാൻ വന്നത് എനിക്ക് ദേവനോട് ചില സംസാരിക്കാനുണ്ട് ഇന്നോടോ എന്താ എന്റെ സങ്കല്പത്തിലെ പെൺകുട്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ദേവന് ഉവല്ലോ അത് ആ പെൺകുട്ടി നീയാണ് എന്റെ ഭ്രാന്തായി പറയണേ ഭ്രാന്തല്ല എന്റെ മോഹം ദേവുവിന്റെ സമ്മതം മാത്രം മതി എനിക്ക് മറ്റൊന്നും എനിക്കൊരു പ്രശ്നമല്ല നടക്കില്ല ദേവേട്ട എന്നെ ആ കണ്ണുകൊണ്ട് കാണരുത് ഞാനും ആണിയും തമ്മിലുള്ള കല്യാണം അത് എന്നെ കഴിഞ്ഞതാ ദേവു കള്ളം പറയുന്നതാ ഞാൻ എല്ലാം അന്വേഷിച്ച് അറിഞ്ഞതാ അന്വേഷിച്ചതും അറിഞ്ഞതും ഒക്കെ സത്യ ഇനി കല്യാണം എന്ന ചടങ്ങേ അതൊക്കെ മനസ്സിന്റെ ബാലിശമായ വാശിയല്ലേ ദേവു ദേവു ഒന്ന് വിചാരിച്ച എന്ത് വിചാരിച്ച മറ്റൊന്നും വിചാരിക്കാൻ എനിക്കാവില്ല ദേവുന് അറിയാഞ്ഞിട്ട അത്യാവശ്യം പഠിപ്പും വിവരമൊക്കെ ഉള്ള നിനക്ക് ചേരുന്നവനല്ല ഒരു അന്തവും കൊന്തുമില്ലാത്ത സുന്ദരൻ ദേവേട്ട വേണ്ട എന്തൊക്കെ പറഞ്ഞാലും ആനയെ കൂടാതെയുള്ള ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല ആനയുടെ മനസ്സ് ദേവേട്ടൻ കണ്ടിട്ടില്ല എന്റെ മുഖം ഒന്ന് വാടിയ ഞാൻ അടുത്തു തന്നെ ഒരല്പം വൈകിയ ഇനി ആരെങ്കിലും ഒന്ന് നോക്കിയ വേണ്ട മനസ്സുകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ വില ദേവേട്ടൻ അറിയില്ല ദേവു ഞാൻ വേണ്ട നമ്മൾ തമ്മിൽ പറഞ്ഞു മുഷിയണ്ട ദേവേട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ ഞാൻ പിന്നെ എന്താ ഇങ്ങനെ അങ്ങനെ നീ എന്നെ ഒരു മണ്ടനാക്കിട്ട് പോണ്ട നിന്നെ എനിക്ക് വേണോടി നീ എന്റേതാ എന്റെ മാത്രം Oh
എന്തൊരിപ്പാടോ ഏ എല്ലാം ഞാൻ അറിഞ്ഞു സാരമില്ല ഇപ്പൊ നിനക്ക് ബോധ്യായില്ലേ ദേവുന്റെ സ്നേഹത്തെ കുറിച്ച് ഓള എന്റെ അന്നെ ഉറപ്പാ സ്നേഹിക്കുന്നവരെ പിരിക്കാൻ പടച്ചമ്പരം കൂട്ടുവെക്കൂല എന്നാലും ആ ദേവൻ ഓൻ എന്താ പറ്റിയേ നല്ല സ്വഭാവമുള്ള ചെക്കനായിരുന്നു ഓന് ദേവുവിനെ കണ്ടപ്പോ ഇഷ്ടായിട്ടുണ്ടാവും ആ ഇതാ ഇപ്പൊ നന്നായ മറ്റൊരാളുടെ കെട്ടിയവളാവാൻ പോകുന്ന ഒരുത്തി മോഹിക്കേ അന്നേ ഓനോട് ഞാൻ പറഞ്ഞതാ ഇതിനൊന്നും നിക്കണ്ടാന്ന് ദേവ് സുന്ദരന്റേതാണെന്ന് പടച്ചോൻ പോലും അവരെ പിരിക്കൂല ഷാഹിനിയുടെ കാര്യം എന്തായി ഒക്കെ ശരിയാക്കാം ഓളെവിടെ ഓള അകത്തുണ്ടാവും മോളെ ഷാഹിന എന്താ ബാപ്പ ഈ ഷമീറിന്റെ കുടി എവിടെയാണ് ഓന്റെ വാപ്പയ്ക്ക് എന്താ ജോലി അതൊന്നും എനിക്കറിയില്ല പിന്നെ എനക്ക് എന്താ അറിയാ ഊരും പേരും നിശ്ചയമില്ലാത്ത ഒരുത്തരോട് മുഹബത്ത് തോന്ന എന്റെ കുട്ടിക്ക് എന്താ പറ്റിയേ ഒന്നുമില്ല എനിക്ക് ഷമീറിനെ ഇഷ്ട ഒരുമിച്ച് ജീവിക്കണമെന്ന് പെരുത്ത് മോഹമുണ്ട് പാപ്പയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട പാപ്പ പറയുന്നേ ഞാൻ അനുസരിക്കും പക്ഷെ പൂർണ്ണ മനസ്സോടെ ആവില്ലാന്ന് മാത്രം എനിക്കങ്ങോട് എന്റെ കുട്ടിയെ എന്റെ മോടെ ഒരു മോഹത്തിനും ബാപ്പ എതിരല്ല കേട്ടപ്പോ ശകലം വിഷമം തോന്നി സാരില്ല സുന്ദരം പറഞ്ഞപ്പോ ബോധ്യായി ഇനി എന്റെ കുട്ടി അവനോട് ബാപ്പാനും കൂട്ടി വരാൻ പറ കാര്യങ്ങൾ സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഞാൻ നടത്തിത്തരാം സന്തോഷമായില്ലേ എവിടെ പോന്നു ഇതൊന്നും തുന്നാൻ കൊടുക്കാൻ പോവാ ആ ശരി നീ എന്ത് ഈ വഴിക്ക് എനിക്ക് അത്യാവശ്യം ഷമീറിൽ നിന്ന് കാണണം ഇപ്പൊ തന്നെയല്ലേ ഷമീർ ഈ വഴി പോയത് ഈ വഴി എങ്ങോട്ടാ ഔസേപ്പ് മാപ്പിള ഈയിടെ വിറ്റ വീട്ടിലേക്കുള്ളതാ പഴയ വീടാ ഷമീറാ അത് വാങ്ങിയത് ഓ അത് ശരി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ കൊറേ ദിവസമായി അവിടെ തട്ടലും മുട്ടലും കേൾക്കണു വീട് നന്നാക്കാനെന്നാ തോന്നണേ എന്താ കല്യാണം ഉടനെ ഉണ്ടാവോ നേരെ സന്ധ്യാവാറ ഞാൻ ഷമീറിൽ നിന്ന് കണ്ടിട്ട് വരാം ഇതാണ് റൂട്ട് ഇവിടെ വേണം നമ്മൾ നിലയുറപ്പിക്കാം വാച്ചിലെ സമയം എല്ലാവരും തുല്യമാക്കി വെക്കണം രാത്രി കൃത്യം 12 മണിക്ക് സൈറൺ മുഴങ്ങും ഇനി അഥവാ സൈറൺ മുഴക്കം കേട്ടില്ലെങ്കിലും കൃത്യം 12 മണിക്ക് ഓപ്പറേഷൻ തുടങ്ങണം എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പൊ എല്ലാ പ്ലാനും പറഞ്ഞനുസരിച്ച് നമ്മൾ നാളെ വീണ്ടും ഒന്നിക്കുന്നു ഇൻഷാല്ലാ ഈ വീട് വാങ്ങിയതും നമ്മുടെ കല്യാണത്തിന് മുമ്പ് വീട് നന്നാക്കുന്നൊക്കെ ഞാനറിഞ്ഞു അതാണ് കാര്യം അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ കരുതി ഏയ് വേണ്ട നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട എന്താ പോയാല് പോവണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ പോ ഞാൻ നോക്കട്ടെ വീടാ നിൽക്ക വേണ്ട മര്യാദക്ക് പറയുന്ന അനുസരിക്കുന്ന നിനക്ക് നല്ലത് നമുക്ക് പിന്നെ കാണാം നീ പോ
ഇല്ല ആരാ അത്തെന്ന് എനിക്കറിയണം. നീ എന്തിനാ വെപ്രാളപ്പെടുന്നത്? ആരാണെങ്കിലും എനിക്ക് കാണണം. നീ എന്തീ കാണിക്കുന്നത്? എന്തോ ഷെമിറിങ്ങിനേക്ക്, എന്റെ ബാപ്പ നമ്മുടെ നിക്കാന് സമ്മതിച്ചതാ. എന്നെ കബളിപ്പിച്ചോണ്ട് നീ ജീവിക്കുന്ന കാര്യം എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. ഓ, അപ്പൊ ഞാൻ സംശയിച്ചൊക്കെ സത്യ. ആരവിടെ എനിക്കറിയണം. ഏയ് ഷാഹിന, നിന്നോട് പറഞ്ഞത് എടി. എന്താ ഷാഹിന ഇത്? മോളെ, ഇവിടെ ഞങ്ങളെ കൂടാതെ മറ്റാരുമില്ല. ഇസ്ലാമിന്റെ പാതയിൽ കൂടെ മാത്രമേ ഞങ്ങൾ സഞ്ചരിക്കൂ. കുട്ടിക്ക് ഇവനെ വിശ്വസിക്കാം. എന്താ ഷെമറി ഇതൊക്കെ? വെണ്ടുരുത്തി പാലത്തിന്റെ സ്കെച്ച്. മറ്റന്നാൾ അത് വഴി കടന്നുപോകുന്ന കൊച്ചിൻ എക്സ്പ്രസ്. എന്റെ പഠിച്ചോനെ തീവ്രവാദ? നോ, ജിഹാദ്. മുസ്ലിമിന്റെ ശക്തി അതെന്താണെന്ന് അവരറിയുന്ന സുദിനം. ഇസ്ലാമിന്റെ പേരിൽ സഹജീവിയെ കൊല്ലാൻ ഏത് കിതാബും ഹദീസും നിങ്ങളെ പഠിപ്പിക്കുന്നത്? നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഷമീറിന്റെ പെണ്ണായതുകൊണ്ട് മാത്രം ഞങ്ങൾ ശ്രമിക്കുന്നു. മേലേതിൽ കാദർകുട്ടി ഹജിന്റെ മകളാ ഞാൻ. ഇസ്ലാമിൽ പറയാത്ത ഒരു ജിഹാദിനും നിങ്ങളും ഞാൻ അനുവദിക്കില്ല. ഇത്രയും വൃത്തികെട്ട ഒരുത്തനാണ് നീ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഞങ്ങളെ ഒറ്റ കൊടുക്കല്ലേ? ഇങ്ങോട്ട് വാടി മര്യാദ, ഇങ്ങോട്ട് വാടി. മുറിയിട്ട് കൂട്ട്. നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവളെ തുറന്നുവിടാവും. അല്ലേ, വേഗം ഇങ്ങോട്ട് വരാ. Thank you.
അവൾ ഉറങ്ങി, മോൻ പോയി കിടന്നുറങ്ങിക്കോ. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടെ മാമ. ദേവോ, ദേവോ, നിനക്ക് എന്താ പറ്റി? ദേവിനെ ഉറക്കിട്ട് ഞാൻ കിടക്കൂ. എനിക്കൊന്നുമില്ല, ഒന്നുമില്ല. എന്റെ പൊന്നെ കണ്ണടച്ച് കിടന്നോളൂ, ഞാൻ വീശിത്തരാ. ഉറങ്ങിക്കോ. ഇല്ല, ഒന്നും ഇല്ലാണ്ടാവില്ല, ഞാൻ സമ്മതിക്കില്ല. നമ്മളെ കല്യാണം, പോള് ഒക്കെ ഉണ്ടാവും എനിക്ക്. കണ്ണു നോക്ക്, കണ്ണ് കണ്ണടക്കല്ലേ. ദേവു, ദേവു, കണ്ണ് തുറക്ക്. ദേവു, ദേവു, ആ
മോള് വീട്ടിലുണ്ട്. ഇല്ല, ഇവന് ഞാൻ കെട്ടിച്ചു കൊടുത്തതാ. നിങ്ങക്ക് ആചാർക്കും അറിയാമല്ലോ, എന്റെ മോൾ എനിക്ക് ഇപ്പൊ കാണണം. എനിക്ക് അവളെ ഇപ്പൊ കാണണം. എന്ത് ഭ്രാന്താ നീ പറയണേ? ഭ്രാന്തല്ല, ഞാൻ കെട്ടിച്ചു കൊടുത്ത ഇവനെ. ഇങ്ങല്ല നടത്തി തന്നത്. ഒക്കെ നിന്റെ തോന്നല. നിനക്ക് മോളും ഇല്ല ആരും ഇല്ല. കള്ളം പറയട. എവിടാ എന്റെ മോള്? നീ കൊന്നോ എന്റെ മോളെ. ഇയാളെ പിടിച്ച മാറ്റാൻ ആരും ഇല്ല ഇവിടെ. ഒരബദ്ധം പറ്റിയതാ. കുഞ്ഞിന്റെ ഫോട്ടോ ഞാൻ ഇയാൾക്ക് കൊടുത്തിരുന്നു ശല്യം ഒഴിവാക്കാൻ. ഇയാൾക്ക് മോളൊന്നുമില്ല, കല്യാണം പോലും കഴിച്ചിട്ടില്ല. കഴിക്കാനിരുന്ന കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു. നിർത്താൻ പണ്ടൂരാനെ, എല്ലാരും വിളിച്ചോണ്ട് പോ. ഇവൻ കൊന്നു എന്റെ മോളെ. ഇവൻ കൊന്നു. ഇവൻ ആ പണ്ടൂരാൻ പറയാ എനിക്ക് ഭ്രാന്താണെന്ന്, എനിക്ക് മോളില്ലാന്ന്, ഒക്കെ എന്റെ തോന്നലാന്ന്. അവര് പറഞ്ഞ സത്യാണോ? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? എന്റെ പൊന്നു മോനെ, എന്റെ മോള്, എന്റെ പറച്ചതപ്പേ, ഞാൻ എന്താ എന്നോട് പറയ? അപ്പോ നിങ്ങളും Ha ha ha.